അന്തരായതിരൂപശാന്തയേ ശാന്തപാവനമചിന്ത്യ വൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേ കിമപി തുന്തിലം മഹ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനീ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ യസ്യാന്തന്നാദിമധ്യം നഹി കരചരണം നാമ ഗോത്രം ന സൂത്രം നോ ജാതിർനൈവ വർണ്ണാ ന ഭവതി പുരുഷോ നാനപുംസം ന ച സ്ത്രീം നാകാരം നോ വികാരം നഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജ സമരസം സദ്ഗുരും തം നമാമി സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ഠാം തേ വസത് ഋഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകളിതചിന്മുദ്രമാനന്ദമൂർത്തിം സ്വാത്മാരാമം ഉദിരവദനം ദക്ഷിണാമൂർത്തിമീഡേ വേദാന്താർത്ഥവിഭാസകായേതയേ ശാന്തായ സന്യാസിനേ നാനാവാദിനകേന്ദ്രസംഘപവയേ യോഗീന്ദ്രവന്ദ്യായ ച മോഹധ്വാന്തദിവാകരായ ഭഗവത്പാദാഭിതാം ബിഭ്രതേ തസ്മൈ ഭാഷ്യകൃതേ നമോസ്തു സതതം പൂർണായ ബോധാത്മനേ അപാരസച്ചിത്സുഖവാരിരാശേ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി ദേഹം മൃണ്മയവജ്ജടാത്മകമഹം ബുദ്ധിർന്ന തസ്യാസ്ത്യതോ നാഹം തത്തദ്ഭാവസുപ്തിസമയേ സിദ്ധാത്മസദ്ഭാവതഃ കോഹം ഭാവയുതഃ കുതോ വരധിയാം ദൃഷ്ട്വാത്മനിഷ്ഠാത്മനാം സോഹം സ്ഫൂർത്തിദയാം അരുണാചലശിവഃ പൂർണോ വിഭാതി സ്വയം കരുണാപൂർണസുധാബ്ധേ കബളിതഘനവിശ്വരൂപം കിരണാവല്യാ അരുണാചല പരമാത്മൻ അരുണോഭവ ചിത്തകഞ്ച സുവികാസായ ത്വയ്യരുണാചല സർവം ഭൂത്വാ സ്ഥിത്വാ പ്രലീനമേതച്ചിത്രം ഹൃദ്യഹമിത്യാത്മതയാ നൃത്യസി ഭോഃ തേ വദന്തി ഹൃദയം നാമ അഹമിതി കുത ആയാതീത്യന്വിഷ്യാന്തഃ പ്രവിഷ്ടയാത്യമലധിയാം അവഗമ്യസ്വം രൂപം ശാമ്യത്യരുണാചലത്വൈ നദീവാബ്ധൌ ത്യക്ത്വാ വിഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാന്തസ്ത്വാം ധ്യായൻ പശ്യതി യോഗീ ദീധിതിം അരുണാചലത്വൈ മഹീയം തേ ത്വയ്യർപ്പിതമനസാ ത്വാം പശ്യൻ സർവം തവാകൃതിതയാ സതതം ഭജതേ അനന്യപ്രീത്യാ സജയത്യരുണാചല ത്വയി സുഖേ മഗ്നഹം ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹ്യഹമഹമിതി സാക്ഷാദാത്മരൂപേണ ഭാതി ഹൃദി വിഷമനസാ സ്വം ചിന്വതാമജ്ജതാ വാ പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം യസ്മാജ്ജാതം ജഗത്സർവം യസ്മിന്നേവ പ്രലീയതേ ഏനേദം ധാര്യതേ ചൈവ തസ്മൈ ജ്ഞാനാത്മനേ നമഃ പ്രജ്ഞാനാം ശുപ്രദാനൈഃ സ്ഥിരചരനികരവ്യാപിഭിർവ്യാപ്യലോകാന് ഭുക്ത്വാ ഭോഗാന് സ്ഥവിഷ്ടാന് പുനരപി ധിഷണോദ്ഭാസിതാന് കാമജന്യാന് പീത്വാ സർവാന് വിശേഷാന് സ്വപിതി മധുരഭുങ്മായയാ ഭോജയന്നഹം
Maya Sankhya Turiyam Param Amritam Ajam Brahmayatan Natosmi Arunachala Shirud Bhuta Sampradaya Pravartakam Karunarnavamidetam Ravanakhyam Aham Mahaha. മലയാള പ്രകരണമാണ് നമ്മളിവിടെ അഞ്ചു ദിവസം അതിലെ കുറച്ച് ശ്ലോകങ്ങളെ എടുത്തു പറയും. ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യകാലങ്ങളിൽ തന്നെ രചിക്കപ്പെട്ട ഒരു കൃതിയാണ്. വേദാന്തത്തിൽ ഇത്രയും മധുരമായ ആത്മാനുഭൂതിയുടെ രസമൂറുന്ന സമാധി ഭാഷ ഉള്ള കൃതികൾ വളരെ വിരളമാണെന്ന് പറയണം. മലയാളത്തിൽ അതുല്യമായൊരു കൃതിയാണത്. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾക്കൊക്കെ ബാലകൃഷ്ണൻ സാറ് വിസ്തൃതമായി ഭാഷ്യം എഴുതിയിട്ടുണ്ട്. അതിനു പ്രത്യേകിച്ച് ഒരു പ്രഭാഷണം കൊണ്ട് ഇനിയൊന്നും പറയാനില്ല. എങ്കിലും ഞാനതൊന്നും ഒട്ട് വിസ്താരമായിട്ട് നോക്കിയിട്ടുണ്ട് എന്ന് പറയാനും ഒക്കില്ല. ബ്രഹ്മവിദ്യ വളരെ വളരെ ലളിതമാണ്. അത് ഉള്ളില് അനുഭവമുണ്ടെങ്കിൽ ശാസ്ത്രമൊക്കെ തന്നെ തുറന്നു വെച്ച പുസ്തകം പോലെയാണ്. ഉള്ളില് അനുഭവം സ്വാനുഭവം ഇല്ലെങ്കിൽ പാണ്ഡിത്യമുണ്ടെങ്കിലും അന്ധന് കാട്ടിയ കണ്ണാടി പോലെയാണ്. യസ്യ നാസ്തി സ്വയം പ്രജ്ഞാ ശാസ്ത്രം തസ്യ കരോതിക്കും ലോചനാഭ്യാം വിഹീനസ്യ ദർപ്പണഹ്യം കരിഷ്യതി. ആർക്ക് സ്വയമേവ അകക്കണ്ണ് തുറന്നിട്ടില്ലയോ അവന് ശാസ്ത്രം കയ്യിൽ കൊടുത്തിട്ടും ഭാഷാജ്ഞാനം ഉണ്ടെങ്കിലും വലിയ പ്രയോജനമൊന്നുമില്ല. ലോചനാഭ്യാം വിഹീനസ്യ ദർപ്പണഹ്യം കരിഷ്യതി എന്നാണ്. കണ്ണില്ലാത്തവന് കണ്ണാടി കാട്ടണ പോലെയാ. അതേപോലെ തന്നെ ഈ ആത്മവിദ്യ എന്നുള്ളതും നമ്മളെക്കുറിച്ചുള്ള വിദ്യയാണ്. നമ്മളുടെ സ്വരൂപത്തിനെ പ്രകാശിപ്പിക്കുന്ന വിദ്യയാണ്. അധ്യാത്മം, സ്പിരിച്വാലിറ്റി, മതം, ഭക്തി, ജ്ഞാനം എന്നൊക്കെ പര്യായ പദങ്ങളാണ്. ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കണത് അവനവന്റെ തന്നെ സ്വരൂപത്തിനെ മറമാറ്റി അനുഭവിക്കുക, ആവരണം നീക്കി അനുഭവിക്കുന്നതിനുള്ള പേരാണ് ഇതൊക്കെ. വിവേകാനന്ദ സ്വാമികൾ അതിമനോഹരമായിട്ട് മതം എന്നുള്ളതിനൊരു നിർവചനം കൊടുത്തു. റിലിജിയൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവിനിറ്റി ദാറ്റ് ഈസ് ഓൾറെഡി ഇൻ യു. നമ്മളുടെ അകമേ ഉള്ള ദിവ്യത്വത്തിനെ മറ നീക്കി അഭിവ്യഞ്ജനം ചെയ്യുന്നതാണ് അതിന്റെ അഭിവ്യക്തി ഉണ്ടാക്കുന്നത്. ആവരണം നീക്കി അതിനെ പ്രകാശിക്കാൻ അനുവദിക്കുന്നതാണ് മതം. വിദ്യാഭ്യാസത്തിന്റെ പ്രയോജനവും അതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം എന്നുള്ളതിനും ഇങ്ങനെ തന്നെ അദ്ദേഹം അർത്ഥം കൊടുത്തു. എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ദാറ്റ് ഈസ് ഓൾറെഡി ഇൻ മാൻ. രണ്ട്, ഒന്ന് പെർഫെക്ഷൻ എന്ന് പറഞ്ഞു, ഒന്ന് ഡിവിനിറ്റി, ദിവ്യത്വം എന്നും പൂർണത്വം എന്നും പറഞ്ഞു. പൂർണത്വം ദിവ്യമല്ലാതാവാൻ വയ്യല്ലോ.
ദിവ്യത്വത്തിൽ പൂർണ്ണത ഇല്ലാതാവാൻ വയ്യല്ലോ. അപ്പൊ അകമേയുള്ള നമ്മൾക്ക് സ്വതസിദ്ധമായ പൂർണ്ണത്വത്തിനെ മറനീക്കി ഒരു തടസ്സമില്ലാതെ അനുഭവിച്ചിട്ടുള്ളവരാണ് ഋഷികളൊക്കെ. ശരിക്കും പറഞ്ഞാൽ ആ അനുഭവം നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ആ അനുഭവത്തിന്റെ കൂടെ നമ്മളുടെ മനസ്സ് കലങ്ങിക്കിടക്കണു എന്നുള്ളൊരു ദൂഷ്യമേ ഉള്ളൂ. പാലും വെള്ളവും കൂടി ചേർത്ത് വെച്ച പോലെ വികാരവും സത്യവും മനസ്സും ചൈതന്യവും കലങ്ങിക്കിടക്കുകയാണ്. അതിൽ നിന്നും ചൈതന്യത്തിനെ വേർപിരിച്ച് അനുഭവിക്കുന്ന വിദ്യ, അതിനെയാണ് ഹംസവിദ്യ എന്ന് പറയുന്നത്. പാലും വെള്ളവും കൂടെ ചേർത്തി വെച്ചാൽ ഈ അരയന്നം പാലുമാത്രം പിരിച്ചു കുടിക്കും അത്രേ. അതുപോലെ ജഡവും ചൈതന്യവും കലർന്നിരിക്കുന്ന പ്രകൃതിയിൽ നിന്ന് ചൈതന്യത്തിനെ അനുഭവിക്കാനുള്ള ഒരു മിടുക്ക്, ഒരു കൗശലം ആർക്കുണ്ടോ അവരെയാണ് പരമഹംസന്മാർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു പരമഹംസനായിരുന്നു നാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ കൃതികൾ, അനേകം കൃതികൾ അദ്ദേഹം എഴുതി വെച്ചു. മലയാളത്തിലെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടോ. സാമൂഹികമായി അദ്ദേഹം പറഞ്ഞ ഉപദേശങ്ങൾ മാത്രമേ സാധാരണ ആളുകളുടെ ചെവി വരയ്ക്ക് എത്തിയിട്ടുള്ളൂ. ഇത്രയൊക്കെ വേദാന്തവും അദ്വൈതമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടോ, ഭക്തിപരമായി ഇത്രയും കൃതികളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അലൗകികമായ ഭാഷ, ഋഷി സമാനമായ ഗൂഢമായ ഒരു ഭാഷ നാരായണ ഗുരുസ്വാമികളുടെ കൃതികളിലൊക്കെ ഉണ്ട്. അതിനൊക്കെ അർത്ഥം പുറമേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അതുപോലെ തന്നെ ഉള്ള ഒരു ഋഷിക്കേ സാധ്യമാവുള്ളൂ. അത്തരത്തിലുള്ള ഒരു ക്രാന്തദർശിത്വമുള്ള ആൾക്കെ അതിന്റെ അർത്ഥം പുറമേക്ക് കൊണ്ടുവരാൻ സാധ്യമാവുള്ളൂ. അത്തരത്തിലുള്ള ഒരു പ്രജ്ഞാവൈഭവം, ഒരു സ്വാനുഭവ സമ്പത്തി, ഒരു ഋഷിത്വം ഉണ്ടായിരുന്ന ഒരു മഹാപുരുഷനാണ് സർവസാധാരണമായി തിരുവനന്തപുരത്തെ എല്ലാ ബഹളത്തിന്റെയും കോലാഹലത്തിന്റെയും നടുവില് അനേക വർഷങ്ങൾ ജീവിച്ച കുറച്ച് ആളുകൾക്ക് അറിയാം. അതിലെത്ര ആളുകൾ അദ്ദേഹത്തിന് വേണ്ടപടിക്ക് മനസ്സിലാക്കിയോ ഒന്നും അറിയില്ല. അങ്ങനെ എല്ലാവരും പലരുടെയും എല്ലാവരുടെയും കൂടെ ജീവിച്ച് രാവും പകലും എപ്പോ പോയി ചോദിച്ചാലും ബ്രഹ്മവിദ്യ അല്ലാതെ വേറെ ഒരു കാര്യം വായ തുറന്നും മിണ്ടാതെ, നിങ്ങൾ വന്നോ പോയോ എന്ന് പോലും ചോദിക്കാതെ, എന്നോട് പറയും സാർ പലപ്പോഴും, രാവിലെ ആയാൽ ഞാൻ ഈ വാതിൽ അങ്ങോട്ട് തുറന്നു വയ്ക്കും, ആർക്ക് വേണമെങ്കിൽ വരാം, നമ്മൾ ഇതേ പറയുള്ളൂ, ഇതല്ലാതെ വേറെ ഒന്നും പറയില്ല. അങ്ങനെ ചിലർക്കൊക്കെ സാറുടെ ഉപദേശവും മാർഗവും ഒക്കെ തന്നെ വളരെ ഡ്രൈ ആണ് എന്നൊക്കെ എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ വേദാന്തത്തിന്റെ ശൃംഗം വിട്ട് ചുവട്ടിലേക്ക് ഇറങ്ങി വരാത്തത് കൊണ്ടും ഉപാസനാ വിഷയമായിട്ടോ ധർമ്മ വിഷയമായിട്ടോ ഒന്നും അവാന്തരമായിട്ടോ ഒന്നും പറയാത്തതും കൊണ്ടും ചിലർക്ക് തോന്നും. അത് അദ്ദേഹത്തിന് അതുമാത്രം ചെയ്യാനുള്ള നിയതിയേ ഉള്ളൂ എന്നുള്ള നിശ്ചയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വേറെ ഒന്നും പറയാൻ മെനക്കെട്ടില്ല, അതൊന്ന് ചുവട്ടിലിറങ്ങിയുമില്ല. അങ്ങനെ ഒരു നിശ്ചയം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു വിധത്തിലുള്ള കലർപ്പും കൂടാതെ തന്നെ വേദാന്തവിദ്യയെ പ്രൗഢഗംഭീരമായിട്ട്, അദ്ദേഹത്തിന്റെ പ്രൗഢാനുഭൂതി എന്നൊരു പുസ്തകത്തിന് പേര് കൊടുത്തു അല്ലെ. പ്രൗഢാനുഭൂതി ആചാര്യസ്വാമികളുടെ ഒരു കൃതിയുടെ പേരാണ്,
വേദാന്ത കൃതികൾക്ക് മുഴുവനുമായിട്ട് അദ്ദേഹം ആ പേര് കൊടുത്തു. പ്രൗഢഗംഭീരമായിട്ട് തന്നെ ഈ ഒരു വ്യാഖ്യാനങ്ങൾ, ഇതിന് തുല്യമായി വ്യാഖ്യാനങ്ങൾ വളരെ 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 വിരളം എന്ന് പറയണം ഏത് ഭാഷയിലും. സാറിന്റെ മഹത്വം ബ്രഹ്മവിദ്യയുടെ ശൃംഗം വിട്ട് ചുവട്ടിലേക്ക് ഇറങ്ങില്ല, വ്യവഹാരത്തിൽ ഒന്നിലും കുടുങ്ങിയില്ല, സർവസാധാരണമായിട്ട് ഇരുന്ന് ശാന്തമായ ആ ജീവിതം അവസാനിച്ച് കുറച്ചുപേരുടെ ഉള്ളില് അതിന്റെ തീപ്പൊരി കിടപ്പുണ്ട്. അവരൊക്കെ കൂടിയാണ് ഈ ഒരു അനുസ്മരണം എന്നുള്ള രീതിയിൽ ഇതിവിടെ കൂടിയിരിക്കണത്. വേദാന്തം എന്ന് പറയണത് ഒരു ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് പോയി ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ബാലകൃഷ്ണ സാറിന്റെ അടുത്ത് ചിലരൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപക്ഷെ ഒന്ന് രണ്ട് വാക്കുകളെ പറയുള്ളൂ. ഒരു ദിവസം ഞാനങ്ങോട്ട് ചെന്നപ്പോ പലപ്പോഴും ആരെങ്കിലും സന്തോഷം ആരെങ്കിലും വന്ന് സ്വാമി നമുക്കൊന്ന് പോവാം, സാറ് സ്വാമി വന്നിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ടൈം പോലും വിളിച്ചോണ്ട് പോയപ്പോഴും ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഏകമേവ അദ്വിതീയം. എന്ന് പറഞ്ഞ് എന്റെ തോളിലിങ്ങനെ പിടിച്ചോണ്ട് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് സാറ് സന്തോഷമായിട്ട് പറഞ്ഞു, മഹാഭാഗ്യം മഹാഭാഗ്യം. അദ്ദേഹത്തിന്റെ ചരമവാർഷികം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, ജ്ഞാനികൾക്ക് ചരമല്ല, അവർക്ക് ജനനമോ മരണമോ ഇല്ല. അനുസ്യൂത അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഒന്നും ജനിക്കണില്ല, ഒന്നും മരിക്കണില്ല, ബോധം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ ആരും ജനിക്കണില്ല, ആരും മരിക്കണില്ല, ശുദ്ധമായ ബോധം. അതാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന വാക്ക്. സാറോട് ഒരിക്കലും ചോദിച്ചു, സാർ ഈ ബോധം ബോധം എന്ന് പറയണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലാവുണ്ടോ സാറേ? സാറ് പറഞ്ഞു, ആവോ ആ മനസ്സിലാവുണ്ടോ എന്തോ. ഒരാളെ എന്നോടൊക്കെ ഒന്ന് ചോദിച്ചു, സാർ ഈ ബോധം ബോധം എന്ന് പറയണ്ട, ഈ ബോധക്കേട് വരിക എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതെങ്ങനെയാ സാറേ? ഇങ്ങനെയൊക്കെയാണ് ആളുകൾ മനസ്സിലാക്കണത് എന്ന് ഇപ്പൊ എനിക്ക് നല്ല നിശ്ചയമുണ്ട്, എന്നാലും ഇതേ പറയാൻ പാടുള്ളൂ. ഏതായാലും നമ്മള് ആ മഹാപുരുഷനെ സ്മരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആത്മോപദേശ ശതകം, ശതകം എന്ന് വെച്ചാൽ 100 ശ്ലോകം. ആത്മവിദ്യയെ ഉപദേശിച്ചും കൊണ്ടുള്ള 100 ശ്ലോകമാണ്. ആത്മ എന്ന് വെച്ചാൽ നമ്മളുടെ സ്വരൂപം എന്നർത്ഥം. നമ്മളുടെ സ്വരൂപത്തിനെ ഉപദേശിക്കുന്ന 100 ശ്ലോകം. നമ്മൾക്ക് ദുഃഖം അകലണമെങ്കിൽ, ശാന്തി വേണമെങ്കിൽ, അത് ആർക്കാ ആഗ്രഹമില്ലാത്ത അല്ലേ? എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് ദുഃഖം വരാൻ പാടില്ല, സുഖമായിട്ട് ഇരിക്കണം, ശാന്തിയോടെ ഇരിക്കണം. ആ സുഖത്തിന് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ നിശ്ചയമില്ലാത്തത്. എല്ലാ സമയത്തും അതിനുവേണ്ടി അനുസ്യൂതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണു, പരിശ്രമിച്ചുകൊണ്ടിരിക്കണു. എന്ത് ചെയ്താലാണ് സുഖം ഉണ്ടാക്കുക എന്നുള്ളത് പുതിയ പുതിയ ഗാഡ്ജറ്റ്സുകൾ കൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ സുഖത്തിന് അന്വേഷിക്കുന്നത് തന്നെ കാരണം സുഖം നമ്മളുടെ സ്വരൂപമായതുകൊണ്ടാണ്. ഈ ദുഃഖത്തോടെ ഇരുന്നു കൂടെ? ഭഗവാൻ രമണ മഹർഷി ഒരാളോട് ചോദിച്ചു, അങ്ങനെ ഒരാൾ ചോദിച്ചു മഹർഷിയോട്, സ്വാമി എന്തിനാ ഈ അധ്യാത്മ ജീവിതം ഒക്കെ എന്ന് ചോദിച്ചു. മഹർഷി പറഞ്ഞു, വേണ്ട, എന്നോട് ആര് പറഞ്ഞു ഇപ്പൊ അധ്യാത്മ ജീവിതത്തിലേക്ക് വരാൻ?
താൻ ഇരിക്കണ പോലെ ഇരുന്നാ പോലെ ഒരു സുഖമില്ല. ആ അതുകൊണ്ട് തന്നെയാ ഇരിക്കണ പോലെ ഇരുന്നാ പോരേന്ന് ചോദിച്ചാ ഒരു സുഖമില്ല. അപ്പൊ സുഖത്തിന് വേണ്ടിയാണ്, സുഖത്തിന് വേണ്ടി ലോകത്തിലെല്ലാം പരിശ്രമിച്ചു നോക്കി, പലതരത്തിലും പരിശ്രമിച്ചു നോക്കി. പരീക്ഷ്യ ലോകാന് കർമ്മചിതാന് ബ്രാഹ്മണോ നിർവേദമായാത് നാസ്തി അകൃതഹാ കൃതേന് തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവ അഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. കർമ്മം കൊണ്ട് നേടിയെടുക്കുന്നതൊക്കെ പരീക്ഷണം ചെയ്തു നോക്കി, പലവിധത്തിലും സുഖത്തിനായിട്ട് അന്വേഷിച്ചു, പല ലോകങ്ങളിലേക്ക് യാത്ര ചെയ്തു നോക്കി, നിർവേദമായാത്. അവസാനാണ് ഈ വൈരാഗ്യം വരുന്നത്. ഈശ്വരന്റെ പരമ അനുഗ്രഹമാണ് ബാഹ്യമായിട്ടുള്ളത് മുഴുവനും മതി അലം എന്ന് തോന്നണത്. എന്തെങ്കിലുമൊക്കെ നിർവേദം എന്നുള്ള വാക്കിനർത്ഥം വേദത്തിനെ കടന്നു പോവുക എന്നാണ് അർത്ഥം, അറിവിനെ അങ്ങോട്ട് കടന്നു പോവുക. വൈരാഗ്യത്തിന്റെ ചരമസീമയാണ് എന്തെങ്കിലുമൊക്കെ മനസ്സിനെ പുറമേക്കിട്ട് അറിയണത് തന്നെ ഒരു വലിയ പണിയായിട്ട് തോന്നാം. മനസ്സിനെ ബഹിർമുഖമാക്കാൻ തന്നെ താല്പര്യമില്ലാതായിട്ട് തീരുന്ന ഒരു സ്റ്റേറ്റ്, ജിജ്ഞാസ നിവൃത്തി. അറിയാനുള്ള ആഗ്രഹം അതൊരു ഒരു എനർജിയാണല്ലോ. മനസ്സെന്ന് പറയുന്നത് ഒരു എനർജിയാണ്. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ചിന്തിക്കാൻ പറ്റും, ഉറങ്ങാൻ പറ്റും, ചിന്തയെ പ്രവൃത്തിയായിട്ട് മാറ്റാനും പറ്റും. പ്രവൃത്തി, ചിന്ത, ഉറക്കം, ഈ മൂന്നെണ്ണം അവിദ്യയുടെ ആവരണത്തിന്റെ ലക്ഷണങ്ങളാണ്. ഒന്നിലും നമ്മൾ പ്രവർത്തിക്കും, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും. പ്രവൃത്തിയും ചിന്തയും ഇല്ലെങ്കിൽ ഉറങ്ങിപ്പോകും. അതാണ് സത്സംഗത്തിലിരിക്കുമ്പോൾ ചിലർ ഉറങ്ങിപ്പോണത്. മനസ്സുണ്ടെങ്കിൽ, ദ നേച്ചർ ഓഫ് മൈൻഡ് ഈസ് ഐദർ ടു സ്ലീപ്പ് ഓർ ടു വർക്ക് ഓർ ടു തിങ്ക്. ഈ മൂന്നും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഒരു അവസ്ഥ ഉണ്ടെന്ന് പോലും കേൾക്കാൻ സാധിക്കില്ല അല്ലെ. ഇത് മൂന്നും അല്ലാത്ത ഒരു മണ്ഡലം ഉണ്ടോ? ചിന്തിക്കണമില്ല, പ്രവർത്തിക്കണമില്ല, ഉറങ്ങണമില്ല. ചിന്ത, പ്രവൃത്തി, ഉറക്കം എന്നുള്ള മൂന്നും പ്രകൃതി ആണ്. നമ്മളുടെ ബോധം, നമ്മളുടെ ചൈതന്യത്തിൽ ചിന്തയുമില്ല, പ്രവൃത്തിയുമില്ല, ഉറക്കവുമില്ല. നമ്മളുടെ സ്വരൂപത്തിൽ ഈ മൂന്നിന്റെയും അത്യന്ത അഭാവമുണ്ട്. പ്രകൃതിയിൽ നിത്യമായിട്ടും ഈ മൂന്നും നടന്നുകൊണ്ടേയിരിക്കും. നമ്മള് ചിന്തിക്കും, അല്ലെങ്കിൽ ഉറങ്ങും, അല്ലെങ്കിൽ പ്രവർത്തിക്കും. ഈ മൂന്നു കൊണ്ടും നമുക്ക് ശാശ്വതമായ സുഖമോ സമാധാനമോ ഉണ്ടാവില്ല. ഉണരണമിന്നി ഉറങ്ങണം, ഭുജിച്ചീടണം അശനം, പുണരേണമെന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരൂപം എന്ന് ഈ ആത്മോപദേശ ശതകത്തിലെ ഒരു ശ്ലോകം നമ്മൾ ഇനി കാണും. ഒന്നിലും ഉണരുക, അല്ലെങ്കിൽ ഉറങ്ങുക, അല്ലെങ്കിൽ ഭുജിക്കുക, അല്ലെങ്കിൽ പുണരുക, പ്രവൃത്തികൾ, അല്ലെങ്കിൽ ഉറക്കം, അല്ലെങ്കിൽ ചിന്ത. ചിന്തയാണല്ലോ മനസ്സ്, ചിന്തിക്കുകയാണ് മനസ്സിന്റെ സ്വരൂപം, ചിത്തവൃത്തികളാണ്. ചിന്തിക്കും തോറും ക്ഷീണിച്ചു പോവുക. സംസ്കൃതത്തിലൊരു ശ്ലോകമുണ്ട്, ചിത അല്ലേ, കേട്ടിട്ടില്ലേ? ചിത എന്താ? ചൊടല അല്ലെ, എരിച്ചു കളയും. ചിതാ ദഹതി മൃതം ദേഹം. ഈ ചിത ചത്തുപോയ ശരീരത്തിനെ എരിച്ചു കളയും. ചിന്താദഹതി ജീവിതം. ചിതായാശ്ച ചിന്തായാശ്ച ബിന്ദുമാത്രം വിശേഷണം. ഈ ചിതയ്ക്കും ചിന്തയ്ക്കും ഒരു ബിന്ദുവേ വ്യത്യാസമുള്ളൂ. ഒരു 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 പൊട്ടിട്ടാലേ ചിന്തയായി. ചിതയ്ക്ക് ഒരു ഇം ഇട്ടു കൊടുത്താൽ ചിന്തയായി അല്ലേ. ചിതായാശ്ച ചിന്തായാശ്ച ബിന്ദുമാത്രം വിശേഷണം. ചിതാദഹതി മൃതം ദേഹം, ചിന്താദഹതി ജീവിതം. ചിന്തിക്കുക, സത്സംഗത്തിന്റെ പരമപ്രയോജനം ഭഗവാൻ ശങ്കരാചാര്യര് പറഞ്ഞു അവസാനം, നിശ്ചലതത്വം. സത്സംഗത്തിൽ വന്നാൽ നിശ്ചലതത്വം ഉള്ളില്
ഉണ്ടാവണം. നിശ്ചല തത്വം എന്ന് പറയാം, നിശ്ചലതാത്വം, സ്റ്റിൽനെസ്, നിശ്ചലത. ആ നിശ്ചലത ജ്ഞാനികളുടെ സ്വഭാവമാണ്. നിശ്ചലത നമ്മളുടെ സ്വസ്വരൂപമാണ്. ചിത്തത്തിലാവട്ടെ നിശ്ചലത ഇല്ലേ ഇല്ല, ചിത്തം സദാ ചലം ആണ്. നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല കേട്ടോ. എഴുതണതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. വേദാന്തം ശ്രവണം ചെയ്യേണ്ടതാണ്. ശ്രവണം ചെയ്യുമ്പോൾ സ്വരൂപ പ്രജ്ഞ ഉണ്ടാവണം. എഴുതിക്കഴിഞ്ഞാൽ സ്കൂളായിട്ട് മാറും. ഞാൻ സാധാരണ പറയാറുണ്ട്, മഴ പെയ്താൽ പോലും ഞാൻ സ്കൂളിൽ കയറില്ലയാണ്. സ്കൂളിൽ കയറിയതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോഴും നമ്മളുടെ ഉള്ളിൽ അവിദ്യ ബാക്കി നിൽക്കുന്നത്. എഴുതിയാൽ ബ്രെയിൻ ഗ്രഹണം. രമണ മഹർഷി അരുണാചല അക്ഷരമണമാല എന്ന മഹർഷിയുടെ തമിഴ് ഭക്തി കൃതിയാണ്. അതില് അരുണാചലേശ്വരനോട് പറഞ്ഞു, രാപ്പകലില്ല വെറുവെളി വീട്ടിൽ രമിത്തിടുവോം വാ അരുണാചല. വെറുവെളി, ഇതൊക്കെ ഈ വേദാന്തത്തിൽ, തമിഴ് വേദാന്തത്തിലുള്ള വാക്ക് ധാരാളം ഈ ആത്മോപദേശ ശതകത്തിൽ. പരവെളി, വെറുവെളി, തിരുവിളയാടൽ, ഇതൊക്കെ ധാരാളം മലയാളത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് ആത്മോപദേശ ശതകത്തിൽ. അപ്പോ രമണ ഭഗവാൻ പറയണത്, രാപ്പകലില്ല വെറുവെളി, രാത്രിയും പകലുമില്ലാത്ത ചിദാകാശത്തിൽ ഇരിക്കണം, അതിനനുഗ്രഹം ചെയ്യൂ എന്ന് അരുണാചലേശ്വരനോട് ചോദിക്കുക. എന്താ ഈ രാത്രി പകല് എന്ന് വെച്ചാൽ, ഗ്രഹണാഗ്രഹണേയേവ രാത്രി അഹനി എന്ന് ശങ്കരാചാര്യർ ഭാഷ്യത്തിൽ ഒരിടത്ത് അർത്ഥം പറയുന്നത്. രാത്രി എന്ന് വെച്ചാൽ ഗ്രഹണം. ഇപ്പൊ നിങ്ങൾ ഇരുന്നു കൊണ്ട് ഞാൻ പറയണതൊക്കെ മനസ്സിലാക്കിയാൽ അത് പകൽ. യു ആർ ക്രിയേറ്റിംഗ് തോട്ട്സ്. മനസ്സിലായി? മനസ്സിലായോ എന്ന് ചോദിച്ചാൽ ചിലർ തലയാട്ടും. അത് ഗ്രഹണം, അതാണ് പകൽ. ഒന്നും മനസ്സിലാവാതെ ഇടിച്ച പുളി പോലെ ഇരിക്കും, അത് രാത്രി അല്ലേ? അല്ലെങ്കിൽ ഉറങ്ങിപ്പോവും, അത് രാത്രി. ഒന്നും മനസ്സിലാവാത്ത ജാഡ്യത, അത് രാത്രി. മനസ്സിലാക്കുന്നത് പകൽ. രണ്ടും അവിദ്യയാണ്. ഗൃഹാതി കിഞ്ചിന്ന യഥാർത്ഥ ബോധേന. നിങ്ങള് വേദാന്തം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ എന്താ അറിയോ, നിങ്ങൾ ഒന്നും ഗ്രഹിക്കണില്ല, നിങ്ങൾ ഉറങ്ങണമില്ല, നിങ്ങള് വേദാന്തമായിട്ട് ഇരിക്കുകയാണ്. കേൾക്കുമ്പോ ചിത്തവൃത്തികള് നിങ്ങളുടെ ഉള്ളിൽ ഈ ജ്ഞാനരൂപത്തിൽ ഉണ്ടായാൽ പോലും അകമേ ചെന്ന് അത് സ്വരൂപാനുഭവത്തിൽ മറഞ്ഞു പോകും. സ്വരൂപ പ്രജ്ഞ മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുള്ളൂ, അല്ലാതെ നൈദർ നോളജ് നോർ ഇഗ്നറൻസ്. പ്യുർ അവയർനെസ്, അവബോധം, ചിത്. അചിത് സ്വരൂപമായി അറിവിൽ അമർന്ന് അതുമാത്രമായിടേണം ആത്മോപദേശ ശതകാണ്. ആ അറിവില് ഇരിക്കണം, ആത്മാവായി ഇരിക്കണം. ശരീരമായിട്ടിരുന്നാൽ പ്രകൃതി കൊണ്ടുപോകും, മനസ്സായിട്ടിരുന്നാൽ പ്രകൃതി വിഷമിപ്പിക്കും. ശരീരമായിട്ടോ മനസ്സായിട്ടോ ഇരിക്കാതെ ശുദ്ധ ബോധമായിട്ടിരിക്കണം, ചൈതന്യമായിട്ടിരിക്കണം, അഥവാ നമ്മൾ അതായിട്ടാണ് ഇരിക്കുന്നത് എന്ന് അറിയണം. നമ്മളുടെ പ്രജ്ഞ, നമ്മളുടെ റെക്കഗ്നിഷൻ സ്വരൂപത്തിലേക്ക് തിരിയണതിന് പേരാണ് വേദാന്തം. അത് ശ്രവണം കൊണ്ട് സാധിക്കും. ശ്രവണം കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഇത്തിരി മനനം, നിധിധ്യാസനം ഒക്കെ പതുക്കെ 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 തുടങ്ങും തോറും തൈര് കടയുമ്പോൾ വെണ്ണ വേർപിരിഞ്ഞുവരുടെ പോലെ ഉള്ളിൽ ഈ ബോധം, സ്വരൂപ പ്രജ്ഞ, ശരീരം, മനസ്സ്, ഇതിന്റെ പിടിയൊക്കെ വിട്ട് ഞാൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യം ഉള്ളിലുണ്ടാവും. ഞാൻ എന്നുള്ള അനുഭവം ദേഹമോ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ലാത്ത ശുദ്ധ നിർമ്മലമായ ചിദാകാശം താൻ താനായി അകമേ പ്രകാശിക്കും. അപ്പോ ഈ വിദ്യയാണ് വേദാന്തം. മെനക്കെടാതെ അകമേക്ക് വരുന്ന ഒരു അറിവാണ് വേദാന്തം. പിന്നെ എന്താ എത്ര ബുദ്ധിമുട്ട്? ഈ ബുദ്ധിയാണ് മുട്ട്. ഈ ബുദ്ധി കുറുക്കെ വരാതെ ഇരുന്നാൽ ഈ വിദ്യ എളുപ്പത്തിൽ ഹൃദയത്തിൽ പോയിക്കൊള്ളും. ഞാൻ പറയുമ്പോൾ ആളുകൾക്ക് പലർക്ക് ആശ്ചര്യം തോന്നുന്നു, സ്വാമി ഇങ്ങനെ അത് എളുപ്പമാണ് എളുപ്പമാണെന്ന് പറയണു. എളുപ്പമാണ്,
കിട്ടിയവരൊക്കെ പറയണു ഞങ്ങളൊന്നും മെനക്കെട്ടില്ല ഞങ്ങൾക്ക് കിട്ടിയെന്നാണ്. ആരും ഞങ്ങളെ ഇത്ര കാലം കോഴ്സിൽ അറ്റൻഡ് ചെയ്തു എന്നിട്ട് കിട്ടിയെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. വലിയ വലിയ മഹാപുരുഷന്മാരെ ചിലർ പറയണേ ഞങ്ങൾ ഒരു തപസ്സും ചെയ്തില്ല, ഈശ്വരൻ ഞങ്ങളെ മുടുക്കി പിടിച്ച് ഓടിച്ചിട്ട് പിടിച്ച് ഞങ്ങളുടെ ഉള്ളിൽ കയറിയിരുന്നു എന്നാ പറഞ്ഞിരിക്കണേ. അങ്ങനെ ഒരു വിദ്യ ആലോചിച്ച് നോക്കൂ, ഇത്ര എളുപ്പം ഏതാ ഉള്ളത്? ഓടിച്ചിട്ട് പിടിച്ച് ഞങ്ങളുടെ ഉള്ളിൽ കയറിയിരുന്നു. ഞാൻ ഒരു തപസ്സും ചെയ്തില്ല, ഒരു ഭക്തൻ പാടി ഞാൻ തപസ് ചെയ്തില്ല, ശിവൻ എന്നെ ഓടിച്ചു പിടിച്ച് എന്റെ ഹൃദയത്തിൽ കയറിയിരുന്നു. ആനേയോ തപം ചെയ്തേൻ ശിവായ നമവന പെറ്റേൻ തേനായിന്നമുദമായി തിത്തിക്കും ശിവപെരുമാൻ താനേ വന്തിയൻ ഉള്ളം പുകുന്ത് അടിയേർക്ക് അരുൾ ശ്രീതാൻ. ശിവൻ താനേ വന്ന് എന്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് എനിക്ക് അനുഭവം തന്നു. നാരായണ ഗുരുസ്വാമികളോട് ഭക്തന്മാർ ചോദിക്കുന്ന സംവാദത്തില് ഒരിടത്തുണ്ട്, ഈ ബ്രഹ്മവിദ്യയൊക്കെ സയന്റിസ്റ്റ് ലാബിലിരുന്ന് കണ്ടുപിടിക്കണ പോലെ ഋഷികൾ അവരുടെ പ്രയത്ന കുശലത കൊണ്ട് കണ്ടുപിടിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നാരായണ ഗുരുദേവൻ പറയുന്ന ഉത്തരം അങ്ങനെയല്ല എന്നാണ് നമ്മളുടെ അഭിപ്രായം. ഋഷികൾക്ക് ഈശ്വരനായിട്ട് പ്രകാശിപ്പിച്ചു കൊടുത്തതാണ് ഈ വിദ്യ എന്നാണ്. ഇങ്ങനെ തന്നെയാ വാക്ക്, ഈശ്വരൻ ആ പ്രകാശിപ്പിച്ചു കൊടുത്തതാണ്. എന്നുവെച്ചാൽ ഈ ഈഗോവിന്റെ മൂവ്മെന്റ്, അഹങ്കാരത്തിന്റെ മൂവ്മെന്റ് കൊണ്ടല്ല ഈ വിദ്യ നടക്കുന്നത്. അഹങ്കാരം വഴിവിട്ടു കൊടുക്കുമ്പോ അന്തര്യാമി സ്വയമേവ അകമേക്ക് പ്രകാശിപ്പിച്ചു കൊടുത്താണ് ഈ സത്യം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും പ്രകാരത്തിൽ ഈ അഭിമാനത്തിനെ മൂലത്തിൽ അടക്കി കളയണം. ഞാൻ എന്ന് പറയണത് അടങ്ങിയ സുഖം ഉണ്ടാവും, അതിന് ദിവസം നമുക്ക് അനുഭവമുണ്ട്. സുഷുപ്തിയില് ഞാൻ എന്നുള്ളത് ലയിക്കുമ്പോൾ സുഖം ഉണ്ടാവണം അല്ലേ. ഉറക്കത്തില് എന്തുകൊണ്ടാ സുഖം ഉണ്ടായത് എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് പോയി സുഖമായിരുന്നു. രാവിലെ എണീറ്റ് പറയണത് സുഖമായിരുന്നു. ഈ സുഖമായിരുന്നു എന്ന് നേരം വെളിച്ചായിട്ട് പറയണത് ഓർമ്മ ഉണ്ടാണോ പറയണത്? ഓർത്തിട്ടാണോ പറയണത്? ഇതൊക്കെ മനന തപോവന സ്വാമികളും അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുമ്പോ തന്നെ വേദാന്ത ശ്രവണ മനനം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത്, കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് വലിയൊരു സംശയമായിരുന്നു അത്ര. ഈ സുഷുപ്തിയിൽ നിന്നും എഴുന്നേറ്റ് സുഖമായിരുന്നു എന്ന് പറയണത് ഓർമ്മയാണോ അനുമാനാണോ? അദ്ദേഹത്തിന് ഉണ്ടായൊരു സംശയ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഓർക്കുകയാണോ എന്ന് വെച്ചാൽ ബുദ്ധിക്ക് അങ്ങോട്ട് പ്രവേശമില്ല. ബുദ്ധി പോയി റെക്കോർഡ് ചെയ്താലല്ലേ ഓർത്തിട്ട് പറയാൻ പറ്റുള്ളൂ. ബുദ്ധി അങ്ങോട്ട് പ്രവേശിച്ചില്ല, അപ്പൊ ഓർമ്മയില്ല. പക്ഷെ എഴുന്നേറ്റിട്ട് നല്ല സുഖം ഉണ്ടതാനും, തിരിച്ചങ്ങോട്ട് പോകണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ഇനി അനുമാനാണോ, ഊഹിക്കുകയാണോ? അതല്ല, പിന്നെയോ അനുഭവമാണ് അല്ലേ. എഴുന്നേറ്റ് കഴിഞ്ഞും ആ അനുഭവം ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും അങ്ങോട്ട് പോയാ വേണ്ടില്ല എന്ന് തോന്നണത്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും മനസ്സങ്ങോട്ട് വന്ന് മൂടി, ഒരു മൂടുപടം വിട്ടു, അപ്പൊ അങ്ങോട്ട് ജാഗ്രതയിലേക്ക് വന്നു. രമണ മഹർഷിയോട് ഒരിടത്ത് ഒരാള് പറഞ്ഞു, ദ സ്ലീപ് ഓവർ പവേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ മഹർഷി പറഞ്ഞു, ഉറക്കം നമ്മളെ കടന്നു പിടികൂടുന്നു. അപ്പൊ മഹർഷി പറഞ്ഞു, ഉറക്കം മാത്രമല്ല കടന്നു പിടികൂടുന്നത്, സോ ടു ദ വേക്കിംഗ് സ്റ്റേറ്റ്. ഈ ജാഗ്രതും നിന്നെ കടന്നു പിടികൂടിയിരിക്കുക, നിനക്ക് അറിയണില്ല അത്രേ ഉള്ളൂ. ജാഗ്രത നിന്റെ മേലെ കയറിയിരിക്കുകയാണ്. അപ്പൊ ജാഗ്രതുമല്ല, സ്വപ്നവുമല്ല, സുഷുപ്തിയുമല്ല, മൂന്നവസ്ഥകൾ കൊണ്ടും ബാധിക്കപ്പെടാതെ നിൽക്കുന്ന ഒരു 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 ചരടുണ്ട്, ഒരു സൂത്രം. ഈ പൂണോലിടണ്ടല്ലോ അല്ലേ, അതിനും സൂത്രം എന്നാണ് പറയാ. ഉപനിഷത്ത് മന്ത്രമുണ്ട്, ഉള്ളിലുള്ള സൂത്രം തൊട്ടവന് പിന്നെ പുറമേക്കുള്ള സൂത്രം വേണ്ടെന്ന. ഉള്ളിലുള്ള സൂത്രം ഈ പൂണോല് സാധാരണ മൂന്ന് നൂല് ഒന്നിച്ച് കെട്ടുകയാണ്.
ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നുള്ള മൂന്ന് അവസ്ഥകളെയും വിച്ഛിത്തിയില്ലാതെ തുടർന്ന് നിൽക്കുന്ന ഒരു സൂത്രം അകമേക്കുണ്ട്. ആ സൂത്രം, ആ ചരട്, ആ ത്രെഡ്, ഇതാണ് അഹം 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 എന്നുള്ള അനുഭവം അല്ലേ. ഇതിലിപ്പോ ആർക്ക് സംശയമില്ലാത്ത അനുഭവമാണ് ഞാൻ എന്നുള്ള അനുഭവം. ആ അനുഭവത്തിനെ വെച്ചുകൊണ്ടാണ് വേദവേദാന്ത ശാസ്ത്രങ്ങളൊക്കെ നിൽക്കുന്നത്. ഫസ്റ്റ് സിംപ്ലിഫൈങ്. നമ്മളുടെ സനാതനധർമ്മം എന്താണ് എന്നറിയണമെങ്കിൽ വളരെ സിമ്പിളാണ്. സനാതനധർമ്മം പ്രപഞ്ചത്തിൽ നിൽക്കണില്ല, സനാതനധർമ്മം ഈശ്വരനിലും നിൽക്കണില്ല, സനാതനധർമ്മം നിങ്ങളിലാണ് നിൽക്കുന്നത്. സനാതനധർമ്മം ഞാനുണ്ട് എന്നുള്ള അനുഭവത്തില് അധിഷ്ഠിതമാണ്, ആത്മനിഷ്ഠമാണ് സനാതനധർമ്മം. വസ്തുനിഷ്ഠമല്ല, ഒബ്ജക്റ്റീവ് അല്ല, അത് സബ്ജക്റ്റീവും അല്ല. അത് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ട്രൂത്ത്. സത്യം നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മളുടെ സ്വസ്വരൂപമായിട്ടാണ്, നമ്മളുടെ തന്നെ അഹംബോധമായിട്ടാണ്. അതിനെ അറിയാതെ ബാക്കിയൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ളൊരു ചോദ്യമാണ് ഋഷികളുടെ നമ്മളുടെ മുമ്പിൽ. എന്തൊക്കെയോ അറിഞ്ഞു, തഥയ്ക്കും അറിയണതൊക്കെ പോയി പോകും. നഷ്ടപ്പെടാത്തതായ ഒന്നേ ഉള്ളൂ, നമ്മളുടെ സ്വരൂപം. അതിനെ അറിയണമെന്ന് നിശ്ചയിച്ചാണ് നാരായണ ഗുരുസ്വാമികൾ മരുത്വാമലയിൽ കയറി, ആ ഗുഹയിലൊക്കെ കയറിയിരുന്ന് കുറെ കാലം കൂടെ തപസ് ചെയ്തത്. ബഹിർമുഖമായ ചിത്തത്തിനെ അന്തർമുഖമാക്കി തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ നിർത്തി 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 ശീലിപ്പിച്ചത്. എന്നുവെച്ചാൽ വെറുതെ ബുദ്ധി കൊണ്ട് അറിഞ്ഞാ പോരാ, പുസ്തകത്തിൽ നിന്ന് അറിഞ്ഞാ പോരാ, ആ അനുഭവത്തിൽ ഇരിക്കണം. ആ ഇരിക്കുന്നതിനാണ് സമാധി എന്നു പേര്. ആ സമാധി സുഖത്തിനായിക്കൊണ്ട് അദ്ദേഹം കുറച്ചു കാലം ഈ മരുത്വാമലയില് ഗുഹയിൽ കയറിയിരുന്നു. അദ്ദേഹം അകത്ത് അനുഭവിച്ചതൊന്നും പലരും കണ്ടില്ല, പക്ഷെ അവിടെ ഒരു യോഗി ഇരിക്കുന്നത് പല ആളുകളും കണ്ടു. അങ്ങനെയൊക്കെയാണ് ആളുകള് ബഹുമാനിച്ചു തുടങ്ങണത്. ഈ ഗുഹയിൽ കയറി ഇരിക്കണമെന്ന് മാത്രമല്ല, നാരായണ ഗുരുദേവന്റെ ഒരു ശിഷ്യൻ ചെറിയ പയ്യനായിട്ട് ഇരിക്കുമ്പോ ഇവിടെ ഒരു സ്വാമി ഇരിക്കണത്, ഈ മലയില് ഒരു സ്വാമി ഇരിക്കണത് കണ്ടു. മാത്രമല്ല, മുമ്പിൽ ഒരു പുലിയും കിടക്കണ്ടാവും അത്രേ. ഇങ്ങനെയൊക്കെ കഥ പ്രചരിക്കുമ്പോഴാണ് യോഗികളുടെ മഹിമ. രമണ മഹർഷിയൊക്കെ പലപ്പോഴും അങ്ങനെയാണ്, മൃഗങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ഇതൊക്കെ കണ്ടിട്ടാണ് ആളുകൾക്കൊരു ബഹുമാനം തോന്നുന്നത്. അവരുടെ സത്യദർശനം കാണാനുള്ള കരുത്തൊന്നും നമുക്കില്ല. നാരായണ ഗുരുസ്വാമി ഈ കുറച്ചു കാലം ഈ ഗുഹയിലിരുന്ന് സ്വാനുഭവം തെളിഞ്ഞു അദ്ദേഹത്തിന്. ആ അനുഭവത്തോടുകൂടെ ചുവട്ടിലിറങ്ങി വന്ന് അരുവിപ്പുറത്തിരിക്കുമ്പോഴാണ് ഈ ആത്മോപദേശ ശതകം എന്നുള്ള ഈ കൃതി എഴുതി കൊടുത്തത്. ആരുടെയോ ഡയറിയിലോ പുസ്തകത്തിലോ ഒക്കെ എഴുതി കൊടുത്തതാ. അന്ന് കാലത്തൊക്കെ പകർത്തി എഴുതി പകർത്തി എഴുതി ഈ കൃതി പ്രചാരത്തിൽ വന്നു. പിന്നീട് ഇപ്പോഴാണല്ലോ, എത്രയോ കാലത്തിന് ശേഷമാണ് അതിനൊരു വ്യാഖ്യാനമൊക്കെ ആയിട്ട് ചിലരൊക്കെ അതിനെ പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കാലത്തൊന്നും ഇത് ഇത്രയധികം അറിയപ്പെട്ടിട്ടുണ്ടാവും എന്ന് പോലും അറിയപ്പെടും എന്ന് പോലും അദ്ദേഹം നിശ്ചയിച്ചിട്ടൊന്നുമല്ല ഇതൊക്കെ എഴുതിയത് അല്ലേ. നമ്മള് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇത് എത്ര കണ്ട് ലോകത്തിൽ അറിയപ്പെടും എന്നാണ് നോക്കുക. ജ്ഞാനികള് അവരുടെ അനുഭവത്തിനെ എഴുതി വെച്ചു. മാക്സ് മുള്ളർ പറഞ്ഞു, ഋഷികളുടെ വേദമന്ത്രങ്ങളൊക്കെ ഇത്ര അധികം ഹൃദ്യമാവാൻ കാരണം എന്താണ് എന്ന് വെച്ചാൽ, അദ്ദേഹം എഴുതുന്നത് അവരുടെ മുമ്പിൽ പത്ര റിപ്പോർട്ടർമാരോ പ്രചരിപ്പിക്കുന്നവരോ സാമൂഹിക ജീവികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾക്കിപ്പോ എന്തു പറഞ്ഞാലും ടി വിക്കാര് അല്ലെങ്കിൽ പത്ര റിപ്പോർട്ടർമാര് അല്ലെങ്കിൽ ഇത്രയും ജനങ്ങള് ഇതൊക്കെ വരുമ്പോ തന്നെ സത്യം പറയാൻ ഇത്ര ബുദ്ധിമുട്ടാ. എവിടെയെങ്കിലുമൊക്കെ ഇത്തിരി അങ്ങോട്ട് ചോട്ടിലിറങ്ങി വരണം തോന്നും.
എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇന്റർനെറ്റിൽ വരും. എന്ത് വരണം വരണ്ട എന്നുള്ളത് പോലും നമുക്കൊന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. എല്ലാം പ്രചാരത്തിന്റെ ഒരു വേൾഡാണ് അത്. പ്രചാരത്തിന്റെ അത് ബുദ്ധിയും മനസ്സും മാത്രമാണ് ഇത് പെറുക്കിയെടുക്കുന്നത്. ഹൃദയത്തിൽ പോകണമെങ്കിൽ ആ സാന്നിധ്യം വേണം. നാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ഇരിക്കുമ്പോൾ എഴുതി കൊടുത്തതാണ് ഈ കൃതി, അതിമനോഹരമായ കൃതി. ഇതിലെ ആദ്യത്തെ പദ്യം നോക്കാം. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും, കരുവിനു കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതരെ വീണു വണങ്ങി ഓതിടേണം. ഈ ശ്ലോകം അതീവ മധുരം, ഔപനിഷദമായ ഭാഷയാണ്, ഉപനിഷത് സമാനമായ ഭാഷ. വളരെ കാലം നിർവികൽപ്പമായ സമാധിസ്ഥിതിയിലിരുന്ന് ഇറങ്ങി വന്നിട്ടാണ് ഇത് എഴുതുന്നത്. അതുകൊണ്ട് ഈ കൃതിയുടെ പുറകില് there is a lot of silence. അതൊരു ഒരു ആശ്ചര്യമാണ്. മഹാപുരുഷന്മാർ പറയുമ്പോൾ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വാക്കുകളൊക്കെ തന്നെ മൗനഗർഭം പൂണ്ട് നിൽക്കുന്ന മൗനമാണ്. ആ വാക്കുകളുടെ ഗർഭത്തിൽ മൗനമുണ്ട്. ഇംപ്രഗ്നേറ്റഡ് വിത്ത് സൈലൻസ്, നിശ്ചലതത്വം എന്ന് പറയുന്നത് വാക്കുകളിലുണ്ട്. മൗന ഘനാമൃതാബ്ധിയാകും എന്ന് ഇതിൽ തന്നെ ഗുരുദേവൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മൗന ഘനാമൃതാബ്ധി. ആ മൗനമാണ് ജ്ഞാനിയുടെ ലക്ഷണം. രമണ മഹർഷി അധികം വാക്കൊന്നും ഉപയോഗിച്ചില്ല, പക്ഷെ മൗനം, ആ മൗനം തന്നെ എലക്വന്റ് ആയിരുന്നു. വിനിമയശക്തി ആ മൗനത്തിന് തന്നെ ഉണ്ടായിരുന്നു. പലരും ആ മൗനം, ആ സന്നിധിയിൽ ചെന്ന് ഇരുന്ന് മൗനത്തിൽ തന്നെ ഗ്രഹിച്ചവരാണ് പലരും. ചിലർക്കൊന്നും ഉപദേശിക്കേണ്ട കാര്യം പോലും വന്നില്ല. ചിലപ്പോഴൊക്കെ ചിലര് ഉപദേശിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞ് അവർ ചോദിക്കും, ഞങ്ങൾ ചോദ്യം ചോദിച്ചു, സ്വാമി ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയായിരുന്നു, തനിക്ക് മനസ്സിലായില്ല എന്ന്. ഭ്രൂമഹാഖലു ത്വം തുന വിജാനാസി, പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഞാനീ വർത്തമാനം പറഞ്ഞാലേ ഉപദേശമായുള്ളൂ എന്നൊന്നുമില്ല. അവരുടെ എക്സിസ്റ്റൻസ്, ഇരുപ്പ് തന്നെ ഉപദേശമാണ്. അവരുടെ അനുഭവം തന്നെ ഉപദേശമാണ്. അനുസ്യൂതം ചിത്ശക്തി അവരുടെ ഉള്ളിൽ നിന്നും പ്രസരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞതിന് പല ഭാഷ്യകാരനും പലരും അർത്ഥം പറഞ്ഞിരിക്കുന്നത്, ഈ സത്യം അറിഞ്ഞവന് വളരെ അടുത്തായിട്ട് ബ്രഹ്മനിർവാണമുണ്ട് എന്നാണ്. ബാലകൃഷ്ണനായർ സാർ അർത്ഥം പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനിയുടെ ചുറ്റും ബ്രഹ്മനിർവാണം തളം കെട്ടിക്കിടക്കുമെന്നാണ്. ജ്ഞാനിയുടെ ചുറ്റും ബ്രഹ്മനിർവാണം തളം കെട്ടിക്കിടക്കും, ഒരു പുഷ്പത്തിൽ നിന്നും പരിമളം എന്ന വണ്ണം. രമണ മഹർഷിയെ കുറിച്ച് എഴുതുമ്പോൾ പോൾ ബ്രണ്ടൻ പറഞ്ഞു, ജസ്റ്റ് ആസ് എ ഫ്ലവർ എമിനേറ്റ്സ് ഫ്രാഗ്രൻസ്, ദിസ് സേജ് ഈസ് എമിനേറ്റിംഗ് സൈലൻസ്. ഒരു പുഷ്പം അതിന്റെ സുഗന്ധം, പരിമളം പുറത്തേക്ക് വിടുന്ന പോലെ ഈ ജ്ഞാനി അദ്ദേഹത്തിന്റെ മൗനം ഒരു തരത്തില് പടർന്നു പിടിച്ച് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് അത് പ്രവേശിക്കുന്നുണ്ട്. ആ നിശ്ചലത, ആ മൗനം ഈ കൃതിയിൽ മുഴുവനും ഉണ്ട്. ഈ വാക്കുകൾ കൊണ്ടല്ല നമ്മൾ അതിൽ സുഖിക്കുന്നത്, ആ വാക്കിന് പുറകിൽ ഒരു നിശ്ചലതയുണ്ട്. ആ വാക്കിന് പുറകിൽ എന്തോ ഒരു സുഖമുണ്ട്. മഹാത്മാക്കൾ രചിക്കുന്ന കൃതികളൊക്കെ ചിലതൊന്നും കാര്യമായിട്ട് അർത്ഥം പോലും ഉണ്ടാവില്ല, എങ്കിലും നമ്മൾ പാടും, എങ്കിലും നമ്മൾ ആസ്വദിക്കും. ഈ മഹാരാഷ്ട്ര ഭക്തന്മാരുടെ അഭംഗസൊക്കെ നോക്കിയാല് വളരെ സാധാരണമായി ചെറിയ ചെറിയ കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ, ഒരു നാല് ലൈനൊക്കെ ഉണ്ടാവുള്ളൂ. എന്ത് കേൾക്കുമ്പോ എന്ത് ഭാവബലം അറിയോ? എന്താന്ന് വെച്ചാൽ അതിനാണ് നമ്മൾ മന്ത്രം എന്ന് പറയണതേ. ആ വാക്കുകള് പരാപശ്യന്തി മധ്യമാ വൈഖരി എന്ന് പറയണ ആ മൂലത്തിൽ നിന്നും ആ വാക്ക് ഒരു അവാച്യമായ മാന്ത്രിക ശക്തിയോടുകൂടിയാണ് അത് പറയപ്പെടുന്നത്.
ഇത് ലോജിക്കിന് അത്ര കണ്ട് വഴങ്ങില്ല. പക്ഷേ സംസ്കൃത സാഹിത്യകാരന്മാർ ഇതിനെക്കുറിച്ച് ഒരുപാട് ധ്വന്യാലോകത്തിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. സാഹിത്യത്തില് രസഗംഗാധരൻ, ധ്വന്യാലോകം, ഇതിലൊക്കെ തന്നെ വൈയാകരണന്മാരൊക്കെ തന്നെ സ്ഫോടം എന്നൊക്കെ പറഞ്ഞ് ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, ഋഷികൾ നമ്മളെ പോലെ തന്നെയാണ് വാക്കുകൾ പറയുന്നത്. പക്ഷെ ആ വാക്കില് എന്തുകൊണ്ട് ആ വാക്കിന് ഇത്ര കണ്ട് പവർ? അതുകൊണ്ട് അതിനെ ഒരു പ്രത്യേക ഭാഷയായിട്ട് തന്നെ മാറ്റിയിട്ട് സമാധി ഭാഷ എന്ന് പറഞ്ഞു. ഭാഗവതം മുഴുവൻ അങ്ങനത്തെ ഭാഷയാണ്. ശ്രീവല്ലഭാചാര്യർ നമ്മൾ പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത് പോലെ അവർക്ക് പ്രസ്ഥാന ചതുഷ്ടയമാണ്. അതിൽ ചതുർത്ഥ പ്രസ്ഥാനം ഭാഗവതമാണ്. ശ്രീവല്ലഭാചാര്യർ പറയണത് വേദവാക്യാനി കൃഷ്ണസ്യ വാക്യാനി വ്യാസസ്യ സൂത്രാണി സമാധി ഭാഷാച്ച്. ഈ നാലെണ്ണാണ് അവർക്ക് പ്രസ്ഥാനം. വേദവാക്യാനി കൃഷ്ണസ്യ വാക്യാനി ഭഗവത്ഗീത, വ്യാസസ്യ സൂത്രാണി ബ്രഹ്മസൂത്രം, സമാധി ഭാഷാച്ച്. സമാധി ഭാഷ എന്നുള്ളത് ഭാഗവതാണ്. അതേപോലെ തന്നെ സ്വാനുഭവ സമ്പന്നന്മാരായ ഋഷികളുടെ വചനം. നാരായണ ഗുരുദേവന്റെ ഒരു കൃതിക്ക് പേര് തന്നെ സ്വാനുഭവ ഗീതി എന്നാണ്. ആ സ്വാനുഭവമാണ് ഈ കൃതിയിലുള്ളത്. ആദ്യത്തെ ശ്ലോകം, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതരേ വീണു വണങ്ങി ഓതിടേണം. ഇപ്പൊ വണങ്ങി ഓതിടേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആരെയോ വണങ്ങണം എന്ന് തോന്നും അല്ലേ? ഒന്ന് വീണ് നമസ്കരിക്കണം. ഒരാള് രമണ മഹർഷിയെ കാണുമ്പോഴൊക്കെ നമസ്കരിക്കും, ഒരു ഭക്തൻ. അപ്പൊ ഭഗവാൻ ഒരിക്കൽ പറഞ്ഞു, ഈ എക്സസൈസ് ഒന്നും നമസ്കാരമല്ല, കാരണം മഹർഷിക്ക് നടക്കാനേ വയ്യ. ആ സമയത്താണ്, വയസ്സ് കാലത്ത് നടക്കാൻ വയ്യാത്ത സമയത്ത് ഇയാള് കുറുകെ അങ്ങോട്ട് കിടക്കും, നിൽക്കാൻ വയ്യ, കാലൊക്കെ തളർന്ന് ക്ഷീണിച്ചു പോയിരിക്കണോ. അപ്പോ ഇത് ഭക്തിയാണോ? അപ്പോ ഇത് ഗുരുവിനെ കുറച്ചു നേരം ബുദ്ധിമുട്ടിക്കുക, ഞാൻ നമസ്കരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നടക്കാൻ സമ്മതിക്കാതെ കുറുകെ കിടന്നിട്ട്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇതൊന്നുമല്ല നമസ്കാരം. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളത് ഉദിക്കാതെ ഹൃദയത്തിൽ അടക്കി കളയണതാണ് നമസ്കാരം. ഞാൻ എന്നുള്ള അഭിമാനം ഉദയം ചെയ്യാതെ ഹൃദയത്തില് ലയമാവുകയാണെങ്കിൽ അതാണ് നമസ്കാരം. അതാണ് ഹൃദയത്തിനോട് സമ്പർക്കം പുലർത്തുക. ഈ ശ്ലോകം വളരെ പ്രൗഢമാണ്. പതുക്കെ നിങ്ങളൊന്ന് കൂടെ വന്നാൽ നമുക്കും ആ സമാധി ഭാഷ ഒന്ന് അനുഭവിക്കാം. അറിവ് എന്നാണ് ഈ കൃതി തുടങ്ങുന്നത്. അറിവ് എന്ന് വെച്ചാൽ പൊതുവെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവ്, ബുദ്ധി കൊണ്ടുള്ള അറിവ്, മനസ്സുകൊണ്ടുള്ള അറിവ്, അഭിമാനം ഉപയോഗിച്ചു കൊണ്ടുള്ള അറിവ്. ആ അറിവില് അറിയുന്നവൻ ഉണ്ട്, അറിയപ്പെടുന്ന വിഷയങ്ങളുണ്ട്, അറിവെന്ന് പേരില് ശേഖരിക്കപ്പെടുന്ന ചിന്താശകലങ്ങളുണ്ട്. കാർപ്പണ്യദോഷത്തോടുകൂടിയുള്ള അറിവാണത്. ഗൗഡപാദാചാര്യർ പറഞ്ഞു, ഉപാസനാശ്രിതോ ധർമ്മ ജാതേ ബ്രഹ്മണി വർത്തതേ തേനായം കൃപണസ്മൃത. പുറമേ നിന്ന് ഗ്രഹിച്ച് ഗ്രാസ്പ്ഡ് നോളജ്, അറിവ് അല്ലേ? നമ്മളിപ്പോ സ്കൂളിലൊക്കെ കോപ്പി എഴുതി പഠിച്ചവരാണ് വിദ്യാധനം സർവധനാത് പ്രധാനം. ആ വിദ്യ എത്ര കണ്ട് നമ്മൾക്ക് ധനമായി, ധനമായി കുറെ പണമുണ്ടാക്കി. പഠിക്കുന്നത് തന്നെ ഇപ്പോ കുറെ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. പണമുണ്ടാക്കിയവർ സുഖിക്കുന്നുണ്ടോ, സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ പൂച്ച പാല് കുടിക്കണ പോലെ കാണാൻ കൂട്ടാക്കണില്ല. അതിപ്പോ നമ്മൾ ചർച്ച ചെയ്യാനുള്ള വിഷയമല്ല. അപ്പൊ വിദ്യ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ. അറിവ് എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ എന്നർത്ഥം, ഗ്രാസ്പിംഗ്, ജാഗ്രതാവസ്ഥ, സ്വപ്നാവസ്ഥ അല്ലേ?
ജാഗ്രത് സ്വപ്നം ഈ രണ്ട് സ്റ്റേറ്റിലും നമ്മൾ അറിയുന്നുണ്ട്. ജാഗ്രതയിൽ ഇപ്പോ ദാ ഇവിടെ ഇരുന്നാൽ പലതും അറിയും. ഇപ്പൊ തന്നെ സ്വപ്നമുണ്ട്, മനസ്സിന്റെ ഒരു പകുതി ഭാഗം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും അല്ലേ. ഇതിനെ കേട്ടുകൊണ്ടേയിരിക്കുമ്പോ തന്നെ കുറച്ച് സ്വപ്നം, കുറച്ച് അതിന്റെ പുറകിൽ ഉറക്കവും ഉണ്ടാവും. ഇത്രയും ചേർന്നതിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. കുറച്ച് ചണ്ടി, കുറച്ച് കലങ്ങിയ വെള്ളം, കുറച്ച് കളറായ വെള്ളം, ജാഗ്രത് സ്വപ്നം സുഷുപ്തി, ഈ മൂന്നവസ്ഥകൾ. അപ്പോ ശ്രവണം ചെയ്യുമ്പോ തന്നെ നമുക്ക് ഈ സ്വപ്നവുമുണ്ട്, ജാഗ്രതവും ഉണ്ട്. ജാഗ്രത അറിവാണ്, സ്വപ്നം അറിവാണ്, സുഷുപ്തി അറിവാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ട് ഋഷികൾക്ക്. ആ വ്യത്യസ്ത അഭിപ്രായത്തിന് കാരണം, ഒരു തലത്തിൽ നിന്ന് നോക്കിയാൽ അറിവില്ലായ്മയുടെ ഒരു അറിവാണത് എന്ന് ചിലർ പറയും, വേറൊരു തലത്തിൽ നിന്ന് നോക്കിയാൽ അത് ശുദ്ധ ചൈതന്യ സ്വരൂപമാണ്. രണ്ട് അഭിപ്രായവും വേദത്തിന് തന്നെ ഉണ്ട്. സുഷുപ്തി എന്നുള്ള അവസ്ഥ, അത് അവിടെ ആവരണം ഉണ്ടോ ഇല്ലയോ. ഇപ്പോ ബാലകൃഷ്ണൻ നായർ സാറുടെ കൃതികളിൽ പലതിലും സുഷുപ്തി അവസ്ഥയിൽ ഒരു ആവരണം ഉണ്ട് എന്ന് സാറ് ഒരു സമ്പ്രദായത്തിന് വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഭാഷ്യത്തിലൊക്കെ. വേറെ ഒരു മണ്ഡലത്തിൽ നിന്ന്, രണ്ടു മണ്ഡലത്തിൽ നിന്നും നമുക്ക് പറയാം, വേറൊരു മണ്ഡലത്തിൽ നിന്ന് നോക്കിയാൽ ഒരു ആവരണവും അവിടെ ഇല്ല. ആവരണം ജാഗ്രതയിൽ നിന്ന് സുഷുപ്തിയെ നോക്കുമ്പോഴാണ് ഉള്ളത്. സുഷുപ്തിയിൽ രണ്ടാമതൊരു പൊരുളില്ലാത്തത് കൊണ്ട് അവിടെ എന്തുണ്ട് നമുക്ക് അപ്പൊ കാണാൻ വയ്യ. എണീറ്റിട്ടാണല്ലോ പറയണത് അല്ലേ, എണീറ്റിട്ടാണല്ലോ. സുഷുപ്തിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, സുഖമായി ഉറങ്ങി എന്നൊക്കെ എണീറ്റിട്ടാണ് പറയണത്. പക്ഷെ സുഷുപ്തിയിൽ ഇരിക്കുമ്പോ സുഷുപ്തിയിൽ എന്തുണ്ടായിരുന്നു എന്നുള്ള ആ മൊമെന്റിലുള്ള അറിവ് നമുക്കിപ്പൊ സാധ്യമല്ല. രമണ മഹർഷിയോട് ചിലരൊക്കെ സുഷുപ്തിയെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ മഹർഷി പറയും, ഈ ചോദ്യം നീ സുഷുപ്തിയിൽ ചോദിക്കൂ എന്ന് പറയും. സുഷുപ്തിയിൽ ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താ ചോദിക്കണ ആളവിടെ ഇല്ല. അവിടെ അജ്ഞാനുണ്ട്. അവിടെ അജ്ഞാനുണ്ടോന്ന് നീ ഒന്ന് പോയി നോക്കൂ. അവിടെ എല്ലാവർക്കും സുഖം അല്ലേ. ആ സുഖം ആത്മാവിന്റെ സ്വരൂപമാണ്. നോക്കൂ, ജാഗ്രതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട് അല്ലേ. നമ്മളുടെ ജീവിതം അധികവും ജാഗ്രതത്തിനെയാണല്ലോ നമ്മൾ ജീവിതം എന്ന് വിളിക്കുന്നത്. അവിടെ സുഖമുണ്ട്, ദുഃഖമുണ്ട്. സ്വപ്നത്തിലും ചിലപ്പോൾ സുഖമുണ്ടാവും, ചിലപ്പോൾ ദുഃഖമുണ്ടാവും അല്ലേ. സുഷുപ്തിയില് ചിലപ്പോൾ സുഖവും ചിലപ്പോൾ ദുഃഖം ഉണ്ടാവുമോ? പറയൂ. ദുഃഖത്തിന് പ്രവേശം ഈ രണ്ട് സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ, വേക്കിംഗ് സ്റ്റേറ്റ് ആൻഡ് ഡ്രീം സ്റ്റേറ്റ്. ഡീപ് സ്ലീപ്പ് അവിടേക്ക് ദുഃഖത്തിന് പ്രവേശമില്ല. ശോകം എന്ന് പറയുന്നത് ജാഗ്രതത്തിലും സ്വപ്നത്തിനോടുകൂടെ നിന്നുപോയി നമ്മളുടെ സൂക്ഷ്മ മണ്ഡലത്തിലേക്ക് ശോകത്തിന് പ്രവേശമില്ല എന്നുള്ളത് നാരായണ ഗുരുദേവന്റെയോ ശങ്കരാചാര്യരുടെയോ അനുഭവമല്ല, നിങ്ങളുടെ ഒക്കെ അനുഭവമാണത് അല്ലേ. മാത്രമല്ല നിർവിശേഷമായ സുഖം, അൺകണ്ടീഷണൽ ഹാപ്പിനെസ് ഉണ്ട് അവിടെ. അതായത് ഒരാൾക്ക് മാത്രമുള്ള സുഖമല്ല. ബ്രാഹ്മണോ അബ്രാഹ്മണോ ഭവതി, വേദാഹ അവേദാഹ ഭവന്തി, ദേവാഹ അദേവാഹ ഭവന്തി, സ്തേനഹ അസ്തേനോ ഭവതി, ഭ്രൂണഹ അഭ്രൂണഹ ഭവതി എന്നൊക്കെയാണ് ശ്രുതി പറയണത്. അവിടെ ബ്രാഹ്മണൻ ബ്രാഹ്മണനല്ല, വേദം വേദമല്ല, ദേവന്മാർ ദേവന്മാരല്ല, കള്ളൻ കള്ളനല്ല, ക്രിമിനൽ ക്രിമിനൽ അല്ല. ഒക്കെ ആ സുഷുപ്തി അവസ്ഥയിൽ പോകുമ്പോ സുഖം അല്ലേ. നോക്കൂ, അവിടെ തന്നെ ഈശ്വരന്റെ സമത്വം നമുക്ക് കാണാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഭേദവുമില്ല. എണീറ്റ് കഴിയുമ്പോ എല്ലാ ഭേദവും വരും. ഞാൻ എന്ന് ഉദിച്ചു കഴിയുമ്പോ എല്ലാ ഭേദങ്ങളും പൊന്തി, ഞാൻ അങ്ങോട്ട് ലയിച്ചു കഴിയുമ്പോ എല്ലാ ഭേദവും പോയി, സുഖമായിരുന്നു. ഇപ്പോ ഈ ജാഗ്രത്തിനെയും സ്വപ്നത്തിനെയുമാണ് സ്വാമി ഇവിടെ അറിവ് എന്ന് പറഞ്ഞത്. ആ അറിവും അറിവിലും ഏറി അറിവിനെയും കവച്ച് എന്നുവെച്ചാൽ ട്രാൻസെൻഡിങ്,
അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ്. അറിഞ്ഞിടുന്നവന്റെ ഉരുവ്, ഉരുവ് എന്ന് വെച്ചാൽ സ്വരൂപം. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്തും ഉജ്ജ്വലിക്കും. വിഷയജ്ഞാനത്തില് മുഴുവനും ചിത്ത് വ്യാപിച്ചു നിൽക്കുന്നുണ്ട്. അറിവിലും ഏറി എന്ന് വെച്ചാൽ അറിവിന്റെ ഉള്ളിലും പ്രവേശിച്ച് വ്യാപിച്ചു നിൽക്കാം. നമ്മളുടെ ജാഗ്രത് സ്വപ്നാദി അവസ്ഥകളിലും എന്തോ ഒരു പൂർണ്ണ വസ്തു വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ചളിക്കടിയിൽ കിടക്കുന്ന സ്വർണം പോലെ നമ്മളുടെ അനുഭവ മണ്ഡലത്തില് അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും. അറിഞ്ഞിടുന്നവൻ ആരാ? ഞാൻ അല്ലേ? ഞാനാണ് അറിഞ്ഞിടുന്നവൻ. എന്റെ അറിവാണ് പ്രപഞ്ചം, എന്റെ അറിവാണ് ശരീരം, എന്റെ അറിവാണ് മനസ്സ്, എന്റെ അറിവാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഒക്കെ. നോക്കൂ, വളരെ 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 ലളിതമാണ്, സരളമാണ്. നിങ്ങൾ മെനക്കെടൊന്നും വേണ്ട, നിങ്ങൾക്ക് പരീക്ഷ ഒന്നുമില്ല, മാർക്കൊന്നുമില്ല, റാങ്ക് ലിസ്റ്റ് ഒന്നുമില്ല. എല്ലാവരും ആ പൂർണ്ണ വസ്തുവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാവരും ചൈതന്യ സ്വരൂപികളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വളരെ ലാഘവത്തോടുകൂടെ കേൾക്കുക. ലാഘവത്തോടുകൂടെ എന്ന് വെച്ചാൽ കാഷ്വലായിട്ടല്ല, ലാഘവത്തോടുകൂടെ, ആദരവോടുകൂടെ, ശ്രദ്ധയോടുകൂടെ, അധികം ഒന്നും മെനക്കെടാതെ കേൾക്കുക. മേക്ക് യുവർ സെൽഫ് അവൈലബിൾ, അത്രയേ ഉള്ളൂ. ബാക്കി ഈ വിദ്യ നോക്കിക്കൊള്ളൂ. നിങ്ങളിവിടെ ശ്രവണത്തിന് വരുന്നതിന് മുമ്പ് ഒന്ന് തയ്യാറായിട്ട് വന്നാൽ മതി. അത്രേ വേണ്ടു, വേറെ ഒന്നും വേണ്ട. ആദരവ്, ശ്രദ്ധ ഉണ്ടെങ്കിൽ ഈ പറയണ വിദ്യ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്കാവും. അതുകൊണ്ടാണ് ഈ തൊണ്ടവെള്ളം വെത്തിച്ച് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊലമ്പിക്കൊണ്ട് നടക്കുന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്താന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഒരാൾക്ക് അത് പ്രകാശിച്ചാൽ മതി. ആലേശ നായർ സാർ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയും, കേൾക്കണവർ കേൾക്കട്ടെ, അല്ലാത്തവർ പോട്ടെ എന്ന്. അദ്ദേഹത്തിന് സുഖില്ലാതിരിക്കുമ്പോ ഈ ലോർഡ്സ് ഹോസ്പിറ്റലില് എന്താ അതിന് പേര്, സൂക്കേട് എന്തോ സർജറി എന്തോ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അപ്പൊ അദ്ദേഹം ചെന്ന സമയത്ത് എന്നോട് പറഞ്ഞത് ഇതാ. അപ്പൊ ഞാൻ കുറേ ദിവസം മൗനമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. അപ്പൊ സാറ് പറഞ്ഞു, അങ്ങ് മൗനമായിരുന്നു എന്ന് എന്നോട് ആരോ പറഞ്ഞു. ഇത് കിട്ടിയവരിങ്ങനെ മൗനമായിട്ടിരുന്നാൽ എങ്ങനെയാ? അതുകൊണ്ടത് വിളിച്ചു പറയുക, കേൾക്കണവർ കേൾക്കട്ടെ, അല്ലാത്തവർ പോട്ടെ എന്നൊക്കെ പറഞ്ഞു. ആ പറഞ്ഞതിന് ശേഷം എന്തോ, ഞാൻ വീട്ടിലിരുന്നാലും ആരെങ്കിലുമൊക്കെ വരും, വെറുതെ ഇരിക്കാൻ പിന്നെ സമയം കിട്ടിയിട്ടില്ല, ആരെങ്കിലും എവിടെ നിന്നെങ്കിലുമൊക്കെ വന്ന് എത്തും അവിടെ. എന്താന്ന് വെച്ചാൽ അപ്പോ ആ വരണവര് അവരായിട്ടല്ല വരണത്. നരേന്ദ്രനാഥനെ കണ്ടപ്പോ ശ്രീരാമകൃഷ്ണദേവൻ പൂജിക്കാൻ കാരണം ഈ മൈൻഡ് ഉണ്ടല്ലോ, ഹ്യൂമൻ മൈൻഡ്, മനസ്സ്. ആ മനസ്സ് സത്യത്തിനെ അന്വേഷിക്കില്ല. നമ്മൾ വിചാരിക്കുന്നത് സത്യത്തിനെ മനസ്സുകൊണ്ട് അന്വേഷിക്കുന്നു. സത്യാന്വേഷണമുള്ള മൈൻഡ് എന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സ്, മനസ്സ് എന്ന് പറയുന്നത് ജഡപദാർത്ഥങ്ങളോട് സമ്പർക്കമുള്ള ഒരു ശക്തിയാ. ഈ സത്യാന്വേഷണത്തിന് നമ്മൾ തയ്യാറാവുമ്പോൾ തന്നെ വേറെ ഒരു പവർ നമ്മളുടെ ഉള്ളിൽ സ്റ്റാർട്ടാവും. അത് മനസ്സിന്റെ തന്നെ രൂപമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സ്ഥൂല ദൃഷ്ടിയിൽ. വാസ്തവത്തില് അതിന്റെ ഒരു കറപ്റ്റഡ് ഫോമാണ് മനസ്സ്. നമ്മൾ മനസ്സെന്ന് പറയണത് ആ ശക്തി ഇത്തിരി കളങ്കപ്പെടുമ്പോഴാണ് മനസ്സായിട്ട് മാറുന്നത്. മനസ്സ് ശുദ്ധാവുമ്പോൾ ആ ശക്തിയായിട്ട് മാറും. ആ ശക്തി ആത്മാവിന്റെ ഭാഷയാണത്. ഇറ്റ്സ് ദ ലാംഗ്വേജ് ഓഫ് ദ സെൽഫ്. നമുക്ക് വ്യക്തികളുമായി വിനിമയം ചെയ്യാനുള്ള ഭാഷയുണ്ട് അല്ലേ? ഉണ്ടെന്ന് പറയണു, വിനിമയം ആവുണ്ടാവോ?
അപ്പൊ തന്നെ നമ്മൾ എന്തെങ്കിലും പറയണു ആളുകൾ എന്തോ ആണ് മനസ്സിലാക്കണത്. ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ്, അലൗകികമായ ഒരു ഭാഷ. ആ ഭാഷ ഡയറക്റ്റ് ആയിട്ട് ഈശ്വരനുമായിട്ട് വിനിമയം ചെയ്യണ ഒരു ഭാഷയാ. രാമകൃഷ്ണദേവൻ എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോ ഞാൻ അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറയും. വിവേകാനന്ദ സ്വാമികൾ പറയും നിങ്ങൾക്ക് ഭ്രാന്താണ്. ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് നരേന്ദ്രനാഥ് പറയും നിങ്ങൾക്ക് നല്ല മുഴുത്ത ഭ്രാന്താണ്. ഒരു കല്ലിന്റെ അടുത്ത് പോയി നിന്നിട്ട് വർത്തമാനം പറയുക, എന്നിട്ട് അമ്മ പറഞ്ഞു എന്നൊക്കെ പറയുക, ഇങ്ങനെയൊക്കെ വാദിക്കും. എന്നിട്ട് വിവേകാനന്ദ നരേന്ദ്രനാഥിന് നല്ല ദാരിദ്ര്യം, ഭയങ്കര വിഷമം, ഉണ്ണാൻ വിഷമം, ഉടുക്കാനില്ല. ഒരു ദിവസം വന്നിട്ടെ, ഠാക്കൂർ അതേ ഒന്ന് അമ്മയുടെ അടുത്തൊന്ന് പോയി ചോദിക്കോ, എനിക്ക് ഈ ദാരിദ്ര്യം മാറാനേ എന്തെങ്കിലും വഴിയുണ്ടോന്നും ചോദിക്കോ. ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് നരേന്ദ്രനാഥ് പറയാണ്, അതായത് പലപ്പോഴും ഈ നാസ്തികം യുക്തിവാദത്തിനൊന്നും ബലമില്ലേ. ഈ യുക്തിവാദികളൊക്കെ ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്, യുക്തിവാദികൾ യുക്തിവാദത്തിൽ നിന്ന് നേരെ വേദാന്തത്തിലേക്ക് വരുന്നതൊക്കെ വളരെ റയറാ. നേരെ മന്ത്രവാദത്തിലേക്കോ വല്ല പ്രശ്നം വെക്കലോ മന്ത്രവാദം പരിഹാരം ഇതിലേക്കൊക്കെയാണ് പോണത്. യുക്തിവാദ അത്രേ യുക്തിയുള്ളു അവർക്ക്, യുക്തിക്ക് തന്നെ ഒരു യുക്തിയില്ല. അപ്പോ ഇവിടെ വിനിമയം നോക്കൂ. ശ്രീരാമകൃഷ്ണദേവൻ ഈ കാളി എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് അന്തര്യാമിയോടാണ്. എല്ലാ സീക്രട്സ് ഇവിടെ കിടപ്പുണ്ട്. വിവേകാനന്ദ സ്വാമികൾ പിന്നീട് ഇത് പറയുന്നുണ്ട്, എവറി സീക്രട്ട് ഓഫ് നേച്ചർ ഈസ് ഓൾറെഡി ഹിഡൻ ഇൻ യു, യു ഹാവ് ടു ജസ്റ്റ് റിമൂവ് ഡിസ്കവർ റിമൂവ് ദ കവറിംഗ് ആൻഡ് ഇറ്റ് വിൽ ബി റിവീൽഡ്. പൂർണ്ണം യസ് സർവജ്ഞ യസ് സർവവിത് യസ്യ ജ്ഞാനമയം തപഃ. ഉപനിഷത്ത് പറയണത് ആത്മാവിനെ വിശേഷിപ്പിക്കുന്നത് സർവജ്ഞ ഒമ്നീഷ്യന്റ് എന്നാണ്. എല്ലാ അറിവുണ്ട്, വിശേഷമായിട്ട് എല്ലാത്തിനെയും അറിയാനും കഴിയും, സാക്ഷി മാത്രമായിട്ടും അറിയും. അതുകൊണ്ട് രണ്ടു വിശേഷണം കൊടുത്തു, സർവജ്ഞ സർവവിത്. യസ്യ ജ്ഞാനമയം തപഃ, അഗ്നിക്ക് ചൂട് പോലെ ഈ അന്തര്യാമിയുടെ സ്വഭാവമാണ് അറിവ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് കോൺടാക്ട്, അതുമായിട്ട് കോൺടാക്ടിനുള്ള ഒരു ഭാഷ നമ്മളുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയിരിക്കണം. നമ്മൾ പഠി എപ്പോ തൊട്ട് അക്ഷരം വെളിയിൽ എഴുതി വെളിയിൽ പറഞ്ഞു പഠിച്ചുവോ അപ്പോ പറയാതെ ഉള്ളൊരു ഭാഷ ഉണ്ടല്ലോ. ആ ഭാഷ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ അറിയാം. നമ്മൾ വിചാരിക്കണം അവർക്കൊന്നും ഭാഷയില്ല എന്നാണ്. എത്ര ഭംഗിയായിട്ടാ പരസ്പരം വിനിമയം ചെയ്യാറിയോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, പക്ഷികൾ കാട്ടിലുള്ള പക്ഷികൾ പരസ്പരം വിനിമയം ചെയ്യണതും. ഒരു വൃക്ഷത്തിന് ഭാഷയുണ്ട്, ഒരു പക്ഷിക്ക് ഭാഷയുണ്ട്, ഒരു ഉറുമ്പിന് ഭാഷയുണ്ട്, എല്ലാറ്റിനും ഭാഷയുണ്ട്. നമ്മള് എപ്പോ മലയാളം തമിഴ് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചു അതോടുകൂടെ അതിന്റെ ഭാഷ മനസ്സിലാവാതെ പോയി. നേച്ചറിന് മുഴുവൻ ഭാഷയുണ്ട്. ഒരു സുനാമി വരുമ്പോഴേക്കും പ്രകൃതി നായ്ക്കും പൂച്ചയ്ക്കും മാടിനും ഒക്കെ പറഞ്ഞു കൊടുത്തു. ഈ ഇംഗ്ലീഷും തമിഴും ഒക്കെ പഠിച്ച് നമ്മൾക്ക് മാത്രം മനസ്സിലായില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ഭാഷയില്ല. വി ആർ നോട്ട് ഇൻ കോൺടാക്ട് വിത്ത് ദ സെൽഫ്, വി ആർ ഇൻ കോൺടാക്ട് വിത്ത് ബുക്സ്, വിത്ത് കമ്പ്യൂട്ടർ, വിത്ത് ഇന്റർനെറ്റ്, വിത്ത് ഓൾ കൈൻഡ് ഓഫ് നോൺസെൻസ്. അതുകൊണ്ട് എന്തായി, ആ മൗനത്തിനോടുള്ള സംബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നിശ്ചലമായ പൂർണമായ ചൈതന്യം ചിത്തിനോടുള്ള സംബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ചിത്തം നമ്മളുടെ ഉള്ളിൽ ഉണ്ടായി. ചിത്തം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ സി ഡി ഒക്കെ ഇതപ്പോ ചോട്ടിലൊക്കെ വെച്ചോണ്ടിരിക്കുന്നുണ്ട്, ഞാനിപ്പോ അഭിപ്രായം പറയല്ല. സി ഡി പുസ്തകമൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതുപോലെ ഒരുതരം ചുട്ടെടുത്ത സാധനമാണ് ഈ തോട്ട്സ് എന്ന് പറയുന്നത്. ജ്ഞാനിക്ക് ചിത്തവൃത്തികളൊന്നും വേണ്ട, ജ്ഞാനിക്ക് ചിത്തവൃത്തികൾ ആവശ്യമില്ല, ചിത്ത് തന്നെ പൂർണ്ണമാണ്. എപ്പോ എന്ത് അറിവ് വേണമോ അപ്പൊ ചിത്തവൃത്തിയെ ഒരു ഉപയോഗിച്ച് അത് പ്രകാശിപ്പിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ചിത്തവൃത്തി സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നിശ്ചലത അവിടെ നിത്യനിരന്തരം അവിച്ഛിന്നമായിട്ടുള്ളിൽ ഉണ്ടാവും. അപ്പൊ ഈ പറയണത് തന്നെ ഒരു അലൗകിക ഭാഷയാത്. അപ്പൊ ആ നിശ്ചലതയെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി തിരിച്ചെടുക്കാനുള്ള ഒരു നമസ്കാര പ്രക്രിയയാണ് ഈ ആദ്യത്തെ ശ്ലോകം. സൂര്യ നമസ്കാരം ചെയ്യണ പോലെ അകമേക്കൊരു നമസ്കാരം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അറിവിലും ഏറി പുറമേക്കുള്ള അറിവിന്റെ മേലേക്ക് കയറി നിന്നിട്ട്, എന്നുവെച്ചാൽ ഗോ ബിയോണ്ട് ഇറ്റ്.
ഏതം അന്നമയമാത്മാനം ഉപസംക്രമ്യ, ഏതം പ്രാണമയമാത്മാനം ഉപസംക്രമ്യ, ഏതം മനോമയമാത്മാനം ഉപസംക്രമ്യ, ഏതം വിജ്ഞാനമയമാത്മാനം ഉപസംക്രമ്യ. എല്ലാത്തിനും ഉപസംക്രമണം ചെയ്തിട്ട് എന്നാണ് ശ്രുതി പറയുന്നത്. ശരീരത്തിനെ കടന്നു, പ്രാണനെ കടന്നു, മനസ്സിനെ കടന്നു, വിജ്ഞാനത്തിനെ കടന്നു, ആനന്ദത്തിനെ കടന്നു, എല്ലാം സംക്രമണം ചെയ്ത് താൻ പൂർണമായ വസ്തുവിൽ ഇരിക്കണം. അതാണ് അറിവിലും ഇതൊക്കെ അറിവ് എന്നുള്ള വാക്കുകൊണ്ട് ഇത്രയും ഒബ്ജക്റ്റീവാണ്. ആനന്ദമടക്കം ഒബ്ജക്റ്റീവാണ്. ഇതൊക്കെ കടന്ന് അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ്. അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ്. അറിഞ്ഞിടുന്നവന്റെ ഉരുവ്, ഉരുവ് എന്ന് വെച്ച സ്വരൂപം. ഈ ഉരുവ് എന്നുള്ളത് തമിഴ് വാക്കാണ്. ഉരുവം എന്ന് പറയും തമിഴില്. രൂപം എന്നുള്ള സംസ്കൃതം വാക്കിന്റെ ഒരു സ്ലാങ് യൂസേജ്. മലയാളത്തിൽ നമ്മൾ എന്താ പറയുക അതിന്? പ്രാകൃത ഭാവം എന്ന് പറയാം. പ്രാകൃതം എന്ന് പറയാം. തമിഴിൽ തന്നെ അതിന് കൊച്ച എന്ന് പറയും. കൊച്ചയായിട്ട് പറയുക എന്ന് പറയും. അത് ശരിക്കല്ലാതെ പ്രയോഗിക്കാം. അങ്ങനെ വന്നതാണ് ഈ ഉരുവം എന്നുള്ള വാക്ക്. രൂപം എന്നുള്ളത് ഉരുവമായിട്ട് മാറി. അറിഞ്ഞിടുന്നവന്റെ രൂപം, അറിഞ്ഞിടുന്നവന്റെ രൂപത്തിൽ ഒത്ത് ഉജ്ജ്വലിക്കും. അറിഞ്ഞിടുന്നവന്റെ രൂപം എന്താ? ഉരുവം എന്താ? ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ ശരീരം ഏതാ? വളരെ സിമ്പിൾ ചോദ്യം. നമ്മളുടെ ശരീരം, നമ്മളുടെ രൂപം എന്ന് പറയണത് ഏതാണ്? ഇതാണോ? ഇത് നമ്മളുടെ ശരീരമാണോ? ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല അല്ലേ. നമ്മളാണെങ്കിൽ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് അവയർനെസ്, ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഓഫ് ഇറ്റ് യു ഷുഡ് ബി അവെയർ. ഈ ദേഹത്തിനെ കുറിച്ച് സാധ്യമാണോ? ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റും അയാളുടെ ഹാർട്ട് കണ്ടിട്ടില്ല. ഒരു ലിവർ സ്പെഷ്യലിസ്റ്റും അയാളുടെ ലിവർ കണ്ടിട്ടില്ല. ഒരു കിഡ്നി സ്പെഷ്യലിസ്റ്റും അയാളുടെ കിഡ്നി കണ്ടിട്ടില്ല. മറ്റുള്ളവരുടെ ഒക്കെ കീറി മുറിച്ച് കക്കുകയും വെക്കുകയും ഒക്കെ ചെയ്യണ്ടോ നമ്മളിപ്പോ? അവനവൻ കണ്ടിട്ടില്ല അല്ലേ. നോക്കൂ, അപ്പൊ ഇത് ശരിക്കും നമ്മളുടെ കിഡ്നി ലിവർ ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾക്ക് ഒരു അറിവ് മാത്രമാണ്. അതൊക്കെ ചൊവ്വയും ശനിയും ഒക്കെ ഇതാ അവിടെ നിൽക്കണു, ശുക്രൻ ഇവിടെ നിൽക്കണു എന്നൊക്കെ ജ്യോത്സ്യം പറയണ പോലെ ഡോക്ടറും പറയണു. നമ്മളുടെ ശരീരത്തിന് ഭാഗമൊന്നുമില്ല, അംഗങ്ങളൊന്നുമില്ല. നമ്മളുടെ ശരീരം എന്ന് പറയണത്, നമ്മളുടെ ഉരു എന്ന് പറയണത് നമ്മളുടെ ഞാൻ എന്നുള്ള അനുഭവമാണ്. അഹം എന്നുള്ള അനുഭവം തന്നെ നമ്മളുടെ ദേഹമാണ്. ഇതൊരു പുതിയ ഭാഷയിൽ ഞാൻ പറയണു, അത്രേ ഉള്ളൂ. നമ്മളുടെ എക്സിസ്റ്റൻസിനാണല്ലോ നമ്മളുടെ ദേഹം എന്ന് പറയണത്. ഈ ദേഹം നമ്മളുടെ ദേഹമല്ല. നമ്മൾക്ക് ഓരോന്നും പൂർണമായ അനുഭവമുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ എന്നുള്ള ചൈതന്യത്തിന്റെ ഇരുപ്പിന്റെ ഉണർവ്, അവബോധം. അഹമഹം എന്നത് ചൈതന്യമാണ്. ഈ ആത്മോപദേശ ശതകം മുഴുവൻ അതിൽ അവസാനിച്ചിരിക്കുന്നു. അഹം എന്നുള്ളതും ഈശ്വരൻ എന്നുള്ളതും ഒന്ന് തന്നെ. ആവരണമൊഴിഞ്ഞവന് അന്യനുണ്ടു വാദം എന്നാണ് ഇതിന്റെ അവസാന ശ്ലോകത്തിന് മുമ്പിലത്തെ ശ്ലോകം. അഹം എന്നുള്ളത് പൂർണമായ വസ്തു തന്നെ. അതില് ആവരണമൊഴിഞ്ഞവൻ അതിനെ വേണ്ട വിധത്തിൽ കാണുന്നു. ആട്ടെ, അപ്പോ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവില്, അറിഞ്ഞിടുന്നവന്റെ ഉരുവ്, ആ ഉരുവില് ചൈതന്യത്തില്, അവന്റെ ഇരുപ്പില്, അവന്റെ ഉണർവില്, അവന്റെ അവബോധത്തില്,
ഉരുവിലും ഒത്ത് എന്നുവെച്ചാൽ ചേർന്ന് നിന്ന് പുറത്തും ഉജ്ജ്വലിക്കും. അവിടെ നിന്നുകൊണ്ട് പുറത്തുള്ളതിനെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ പ്രകാശിപ്പിക്കണം. പുറത്തും ഉജ്ജ്വലിക്കും, അതിന്റെ വെളിച്ചം കൊണ്ടാണ് പ്രപഞ്ചം മുഴുവൻ കാണപ്പെടുന്നത്. കരുവിന്, ഈ കരു എന്നുള്ളതും തമിഴ് വാക്കാണ്, ബീജം എന്നൊരർത്ഥം, കേന്ദ്രം എന്നൊരർത്ഥം, ഗർഭത്തിൽ കിടക്കുന്നത് അത് കരുവാണ്. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ചൈതന്യ ഗർഭികളാണ്. ചൈതന്യ ഗർഭിണി എന്നോ ഗർഭിണെന്നോ പറയാൻ വയ്യല്ലോ. അതുകൊണ്ട് ചൈതന്യ ഗർഭികളാണ് നമ്മളൊക്കെ. ചൈതന്യം ഗർഭത്തിലുണ്ട്. ശ്രുതി വേദം തന്നെ പറയണത് അതാണ്. ഒരു പ്രസവ വേദന പോലെയാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് ഇപ്പോ നമ്മള്. യോ അന്തശരതി ഗർഭേ അന്ത പ്രജാപതി ശരതി ഗർഭേ അന്ത. ഈശ്വരൻ ഹൃദയമാവുന്ന ഗർഭത്തിൽ കടന്ന് പുറത്തു വരാൻ കഴിയാതെ അഭിവ്യഞ്ജനമില്ലാതെ വിഷമിക്കുകയാണെന്നാണ്. അപ്പോ ഈ കരുവ്, അതുകൊണ്ടായിരിക്കണം ഋഷി വചസ്സാണല്ലോ, അർത്ഥം പിന്നീടാണ് വരിക. ഋഷി എന്നുള്ളതിന് ചിന്തിക്കാതെ പറയണ ആളെന്നാണ് അർത്ഥം. പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം ഉണ്ടായിക്കോളും. ഋഷീണാം പുനരാദ്യാനാം വാചമർത്ഥോനുധാവതി ലൗകികാനാം തു സാധൂനാം അർത്ഥം വാഗ് അനുവർത്തത്തെ. ലൗകികാനാം തു സാധൂനാം അർത്ഥം വാഗ് അനുവർത്തത്തെ. ഋഷീണാം പുനരാദ്യാനാം വാചമർത്ഥോനുധാവ. ഋഷികൾ പറഞ്ഞു കഴിയുമ്പോ വാക്കിന് പുറകിൽ അർത്ഥം വന്ന് നിൽക്കും. ആലോചിച്ചിട്ടൊന്നും പറയണ്ട. നാരായണ ഗുരുസ്വാമികൾ പലതും പറഞ്ഞത് അങ്ങനെയാണ്. ഒരു വാക്ക്, രണ്ടു വാക്ക് അതിലൊക്കെ ഉണ്ടാവും. അധികമൊന്നും അദ്ദേഹം വർത്തമാനം പ്രഭാഷണമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ഒരു വാക്ക് രണ്ടു വാക്കൊക്കെ ഉള്ളൂ. അധികമൊന്നും വർത്തമാനം പറയുന്ന പ്രകൃതി ആയിരുന്നില്ല, മൗനമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം. ഈ കൃതികളുള്ളത് കൊണ്ട് നമ്മൾക്ക് ഇത്രയൊക്കെ മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. കരുവിന് എന്നുവെച്ചാൽ, കരു എന്ന് വെച്ചാൽ ഇവിടെ സെന്റർ എന്നർത്ഥം, കേന്ദ്രം. ആ കരുവില് നിന്ന്, ആ കരുവില് അറിവ് പ്രകാശിക്കണം, പുറത്തും ഉജ്ജ്വലിക്കും, പുറമേക്ക്. ആ കരുവില് നിന്നുകൊണ്ട് പ്രപഞ്ചത്തിലേക്കും പ്രകാശിക്കണം. ആ കരുവിനെ നമസ്കരിക്കണം. എങ്ങനെ നമസ്കരിക്കും എന്ന് വെച്ചാൽ, കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരേ വീണു വണങ്ങി ഓതിടേണം. അവിടെ ഓതുക എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ്, ഓതുക എന്ന് വെച്ചാൽ സ്തുതിക്കുക, സങ്കീർത്തനം ചെയ്യുക എന്നൊക്കെ ബാലകൃഷ്ണ നായർ സാർ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. വിനിമയം ചെയ്യാം, ഒരു പുതിയ ഭാഷ നമ്മളുടെ ഉള്ളിൽ ഡെവലപ്പ് ആവണം. സമാധി എന്ന് പറയുന്നത് അത് തന്നെ, ത്രൂ വിച്ച് യു ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ സെൽഫ്. ഹൃദയസമ്പർക്കം ഉണ്ടാവുകയാണ്. ഒരു ഒരു ധാര, ഒരു സ്രോതസ് അകമേക്ക് പുറപ്പെടുകയാണ്. ആ സ്രോതസ് അവിച്ഛിന്നമായി സ്വാനുഭൂതിയെ കൊടുത്തുകൊണ്ടേയിരിക്കും. വൃത്തിജ്ഞാനമാണ്. അതിനെ തന്നെയാണ് ഭക്തി എന്ന് പറയണത്, ആത്മാനുഭൂതി എന്ന് പറയണത്, സമാധി എന്ന് പറയണത്, ധാര എന്ന് പറയണത്. ആ സ്രോതസ്, ആത്മാനുഭവത്തിന്റെ ഒഴുക്ക്, ആ ഒഴുക്കിലാണ് അനുസ്യൂതം ഈ യോഗികളൊക്കെ വർദ്ധിച്ചത്. അതുകൊണ്ട് അവർക്ക് ബാഹ്യമായ സന്ധ്യാവന്ദനാദി അനുഷ്ഠാനങ്ങളൊന്നും വേണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ, അനുസ്യൂത സന്ധ്യയാണ് അവർക്ക്. അനുസ്യൂതം അവര്, അനുസ്യൂതം ഒരു ധാര അവരുടെ ഉള്ളിൽ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഗുരുദേവൻ ഇത്രയധികമൊക്കെ പ്രവൃത്തി ചെയ്ത ആള്, സാമൂഹികമായ പല പ്രവൃത്തികളും ചെയ്തു. ആ പ്രവൃത്തികളൊക്കെ അദ്ദേഹത്തിന്റെ പ്രകൃതിയായിരുന്നു, നിയതിയായിരുന്നു. അതൊക്കെ ചെയ്യുമ്പോഴും നാരായണ ഗുരുസ്വാമികൾ സന്ധ്യാകാലമായാൽ ഏകാന്തത്തിനെ ആശ്രയിച്ച് നിശ്ചലമായിട്ടിരിക്കുന്നത്, അധ്യാത്മകാര്യങ്ങൾ ഒന്നും അറിയാത്ത ആളുകൾ പോലും അദ്ദേഹത്തിനെ കണ്ട് നമുക്കൊരു ഒരു വിഷമം എന്താന്ന് വെച്ചാൽ, രമണ മഹർഷിയുടെയോ രാമകൃഷ്ണ പരമഹംസരുടെയോ ജീവിതത്തിലുള്ള അനുഭവങ്ങളെ എഴുതി വെച്ച പോലെയൊന്നും ഇദ്ദേഹത്തിനെ ആരും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല. വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ സംവാദങ്ങളൊന്നും, അധ്യാത്മ സംവാദങ്ങളൊന്നും തന്നെ എഴുതി വെച്ചിട്ടേയില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അധികവും സാമൂഹികമായ കാര്യങ്ങളുടെ സംവാദങ്ങൾ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. ചിലയിടത്തൊക്കെ വേദാന്തപരമായി ചിലതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളൂ. എന്താ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് പോലും ഇല്ല. പക്ഷേ പലരും, സാമൂഹിക പ്രവർത്തകന്മാര് പോലും
അദ്ദേഹത്തിനെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു അവാച്യമായ ഒരു നിശ്ചലതയിൽ അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ പ്രകൃതി രമണീയമായ ദേശങ്ങളെയൊക്കെ കണ്ടുപിടിച്ച് അവിടെയൊക്കെ ചെന്ന് അദ്ദേഹം ഇരിക്കും. ഒരു ഋഷിത്വം സ്വതസിദ്ധമായിരുന്നു അദ്ദേഹത്തിന്, ഏകാന്തത. അപ്പോ അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ്, ആ ഉരുവിനെ ആ കരുവിനെ അന്വേഷിക്കണം ഉള്ളില്. നമ്മളുടെ ഉള്ളിൽ ഒരു സീഡ്, ഒരു ബീജമുണ്ട്. ഭാഗവതത്തിൽ പറയണു അവതാര ശതൈക ബീജം എന്നാണ്. എല്ലാ മാനിഫെസ്റ്റേഷൻസും അവതാരങ്ങളും ഒക്കെ അതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതിനേക ബീജമായ ഒരു മൂല ബീജം, ഒരു കരുവ് നമ്മളുടെ ഉള്ളിലുണ്ട്. ആ കരുവിനെ അന്വേഷിക്കണമെങ്കിൽ അകമേക്ക് ഒന്ന് വീഴണം എന്നാണ്. വീണ് വണങ്ങി, ഇപ്പൊ സാഷ്ടാംഗം വീഴില്ലേ, അതുപോലെ ഉള്ളിലേക്കൊന്ന് വീഴാം. ഉള്ളിലേക്ക് എങ്ങനെ വീഴും? നമ്മുടെ ഭഗവാൻ പറഞ്ഞു, ഞാൻ ആരാണ് എന്ന് ഈ അഹങ്കാരത്തിനെ മൂലാന്വേഷണം ചെയ്താൽ അകമേക്ക് തലകുത്തി വീഴും. പതേത് അഹന്ത പരിഭുഗ്ന ശീർഷ, പതേത് അഹന്ത പരിഭുഗ്ന ശീർഷ. ഈ അഹങ്കാരം തലകുത്തി ഉള്ളിലേക്ക് വീഴുവത്രേ. എന്നുവെച്ചാൽ അതിങ്ങനെ പുറത്തേക്ക് വരുന്നതിന് പകരം അഭിമാനരൂപമായി വൃത്തി അങ്ങനെ ചുരുങ്ങി ഹൃദയസ്ഥാനത്തിൽ ലയമാകും. അതാണ് വീണുവണങ്ങി. വണങ്ങൽ എന്താന്ന് വെച്ചാൽ അറിഞ്ഞിടുന്നവന്റെ കരുവിനെ അന്വേഷിക്കുകയാണ്. മൂലമായ കരുവ്, മൂലമായ ബീജത്തിനെ അകമേക്ക് തരികയാണ്. അറിയുന്നവൻ ആരാണ്? വിജ്ഞാതാരമരേ കേന വിജാനീയാത്. ശ്രുതിയുടെ ചോദ്യമാണ്. വ്യവഹരിക്കുമ്പോഴൊക്കെ തന്നെ, അടുക്കള പണിയെടുക്കുമ്പോ, ലോകവ്യവഹാരങ്ങൾ ചെയ്യുമ്പോ, ബസ്സിൽ പോകുമ്പോ, ട്രെയിനിൽ പോകുമ്പോ, ഉള്ളിൽ ഈ ഒരു ധാര പുറപ്പെടുവിച്ചു, ആരാണ് ഈ ഞാൻ? എല്ലാം കാണുന്നുണ്ട്, ഈ കാണുന്നവൻ ആരാണ്? ഗുരുദേവന്റെ ആ ഇരിപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, അവര് കാണുന്നതിലല്ല ഇരിക്കുന്നത്, കാണുന്നവനിലാണ്. അതാണ് ഋഷിയുടെ ദർശനം, ഋഷിയുടെ ഇരിപ്പ്. ജ്ഞാനികളെ അറിയണത് തന്നെ കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ, അതിനെയാണ് ഇവിടെ കരുവ് എന്ന് പറഞ്ഞത്. താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ. ആ കണ്ണായിരുന്ന പൊരുളിലാണ് അവരിയ്ക്കണത് എന്നുള്ളത് അവരുടെ ബാഹ്യമായ കണ്ണ് കണ്ടാൽ തന്നെ അറിയാം. രവീന്ദ്രനാഥ് ടാഗോർ നാരായണ ഗുരുസ്വാമികളെ കാണാൻ വന്നപ്പോ വളരെയധികം ഏകാന്തത്തിലിരുന്ന് ധ്യാനനിഷ്ഠനായിട്ടിരിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് രവീന്ദ്രനാഥ് ടാഗോർ വളരെ പ്രസിദ്ധനായ ആളാണല്ലോ, വലിയ മഹാത്മാവാണല്ലോ. അദ്ദേഹം വരുമ്പോ നാരായണ ഗുരുസ്വാമി മുറിയിൽ കയറി വാതിലടച്ചിരിക്കുകയാണ്. അപ്പൊ ആശ്രമത്തിലുള്ളവർക്കൊക്കെ ഒരു വിഷമം. എന്താന്ന് വെച്ചാൽ വാതിൽ മുട്ടരുത് എന്നുള്ള ഒരു നിയമമാണ്. നോക്കൂ, രമണ മഹർഷി 24 മണിക്കൂറും എല്ലാവരുടെ മുമ്പിലും അവൈലബിൾ ആയിരുന്നു. ചിലരൊക്കെ വിചാരിക്കുന്നത് ശരി, എല്ലാവരും അങ്ങനെ അവൈലബിൾ ആയാലേ ശരിയാവുള്ളൂ. പക്ഷേ മഹർഷിക്ക് വേറെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. 24 മണിക്കൂർ എല്ലാവരുടെ മുമ്പിലുണ്ടെങ്കിലും എത്ര വലിയ ആള് വന്നാലും വർത്തമാനം പറഞ്ഞോളണമെന്നില്ല, തിരിഞ്ഞു നോക്കിക്കൊള്ളണമെന്നില്ല, ശ്രദ്ധിച്ചോളണമെന്നില്ല, താൻ ഈ കരുവിനെ വിട്ട് അനങ്ങില്ല, ആ ഹൃദയസ്ഥാനം വിട്ട് ചലിക്കില്ല. അതുകൊണ്ട് ആ ഒരു സിദ്ധി ഉള്ളതുകൊണ്ട് പബ്ലിക്കിലിരുന്നാലും ഏകാന്തത്തിലിരുന്നാലും അദ്ദേഹത്തിന് എപ്പോ വേണോ താൻ തൻ നിലയിലേക്ക് പോയിക്കൊള്ളും. സാധാരണ മുനികളൊക്കെ തന്നെ, മഹാത്മാക്കളൊക്കെ തന്നെ അവലംബിച്ചിട്ടുള്ള മാർഗമാണ് അവരെപ്പോഴും ഏകാന്തത്തിൽ പോകും. സാധകന്മാർക്ക് അത് വലിയൊരു ആദർശമാണ്. നാരായണ ഗുരുസ്വാമികൾക്ക് ഏകാന്തത അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രകൃതിയായിരുന്നു. രവീന്ദ്രനാഥ് ടാഗോർ വരുമ്പോ മുറിയിൽ കയറി വാതിലടച്ചിരിക്കായിരുന്നു. രവീന്ദ്രനാഥ് ടാഗോർ ആശ്രമത്തിൽ കയറുമ്പോ കറക്റ്റായിട്ട് വാതിൽ തുറന്ന് ഗുരുദേവൻ പുറത്തു വന്നു. ടാഗോർ വന്ന് നമസ്കരിച്ചു. ആ ജ്ഞാനിക്ക് നമസ്കാരം സ്തുതി ഒന്നുമില്ല. അതിനൊരു ലക്ഷണം എന്താന്ന് വെച്ചാൽ നമസ്കരിക്കുമ്പോ ആ കൂടെ ഉണ്ടായിരുന്ന ആള് പറയുന്നത് കൈയൊന്ന് ചലിക്കുക പോലും ചെയ്തില്ല എന്ന്. അദ്ദേഹം ഇതൊക്കെ ആക്ടിങ് നടത്തിയാൽ അഹങ്കാരാണെന്ന് നല്ലവണ്ണം അറിയാം. രമണ മഹർഷി ആരെ ആശീർവദിക്കോ നമസ്കരിക്കോ ഒന്നും ചെയ്യണ ഒരു പടം പോലും ഉണ്ടാവില്ല നിങ്ങൾക്ക്.
നിസ്തുതിഹി നിർനമസ്കാര. ഇത് സാധകന്മാർ ഉപയോഗിക്കാൻ പാടില്ല. സാധകന്മാർക്കും ഭക്തിമാർഗത്തിലുള്ളവർക്കും ഒക്കെ നമസ്കാരം നല്ലതാ. ജ്ഞാനികൾക്കും നമസ്കാരം ഉണ്ടാവും, ചിലർക്കത് വിട്ടുപോകും. ബാലകൃഷ്ണ നായർ സാറ് ആരെ കാണുമ്പോഴും നമസ്കാരത്തോടെ ഇരിക്കും. അത് അതിനർത്ഥം കുറഞ്ഞുപോയി എന്നല്ല. പക്ഷേ ഗുരുദേവന്റെ സ്വഭാവം പറയാണ്, നാരായണ ഗുരുസ്വാമികളുടെ ആ സംയമി, ആ മുനി, ആ ചലനമില്ലാത്ത സ്ഥിതി. രവീന്ദ്രനാഥ് ടാഗോർ പിന്നീട് പറയുന്നുണ്ട്, ആ നാരായണ ഗുരു എന്നുള്ള യതിയെ ഞാൻ കണ്ടു, അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇത്രയധികം അനന്തതയെ പ്രകാശിപ്പിക്കുന്ന ഒരു കണ്ണുകൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം എഴുതിയ വാക്ക്. എന്നുവെച്ചാൽ ആ അനന്തത എവിടുന്ന് വന്നു? സാധാരണ മനുഷ്യരുടെ കണ്ണുകളില് വ്യക്തികൾ ഉണ്ടാവും, അവരുടെ വ്യക്തിത്വം ഉണ്ടാവും, മറ്റു വ്യക്തികളോടുള്ള പ്രാധാന്യം ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഒരു ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടാൽ ആ ദൃഷ്ടി ഒരുവിധം, ഇഷ്ടപ്പെടാത്ത ഒരാളെ കണ്ടാൽ ആ ദൃഷ്ടി ഒരുവിധം. ഇതൊക്കെ കണ്ണ് കണ്ടാ അറിയാം. കണ്ണിൽ തന്നെ പ്രകൃതിയുടെ ചലനം മുഴുവനും കാണാം. നാരായണ ഗുരുസ്വാമികളുടെ ദൃഷ്ടിയില്, ജ്ഞാനികളുടെ പലരുടെയും ദൃഷ്ടിയില് ഈ അലൗകികത എന്നുവെച്ചാൽ സ്വരൂപനിഷ്ഠമാണത്, അത് ആത്മനിഷ്ഠമാണ്. അതുകൊണ്ട് അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്ത് അതിൽ പറ്റിക്കൂടി, അതാണ് യോഗം. അറിഞ്ഞിടുന്നവനിൽ പറ്റിക്കൂടാനുള്ള ശ്രമം. അറിഞ്ഞിടുന്നവൻ ആരാണ്? ഞാൻ ആരാണ്? ഊണ് കഴിക്കുമ്പോ ഈ ഊണ് കഴിക്കുന്ന ആൾ ആരാ? ചിത്തവൃത്തികൾ വരുമ്പോ ഈ ചിത്തവൃത്തികളൊക്കെ ആർക്കാ വരണത്? പണിയെടുക്കുമ്പോ ഈ പണിയെടുക്കുന്ന ആൾ ആരാ? ഈ അനുഭവങ്ങളൊക്കെ ആർക്ക് വരണു? പ്രബലമായി ദുഃഖം വരുമ്പോ ഈ ദുഃഖം ആർക്ക് വരണു? ഈ ദുഃഖത്തിനെ അനുഭവിക്കണവൻ ആരാണ്? ഉത്തരം പറയരുത്. ഉത്തരം മനസ്സ് കൊടുക്കണ ഉത്തരം ഒന്നും ശരിയല്ല. ഈ ചോദ്യം മാത്രമേ ഉള്ളൂ, ആരാണ് ഞാൻ? എന്താണ് ഞാൻ എന്ന് പറയുന്നത്? എന്താണ് ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ്? ഇങ്ങനെ അനുസ്യൂതം ആരായുമ്പോ ഈ ആരായുകിൽ, ഈ ആരായുന്ന മാർഗം ഇനി പറയാൻ പോണ്ടതിലും, അങ്ങനെ ആരായുമ്പോ അതാണ് ഓതിടയണം എന്ന് പറയണത്. ഇടവിടാതെ തുടരെ തുടരെ എന്നുവെച്ചാൽ മനസ്സിനൊരു ഇട കൊടുക്കാതെ തെരുതരേ വീണ്, തെരുതരേ വീണ് വണങ്ങി ഓതിടയണം. തെരുതരെ ഹൃദയത്തിലേക്ക് വീഴണം. ഇപ്പൊ ഭക്തിമാർഗത്തിലാണെങ്കിൽ ഭഗവാന്റെ അടുത്ത് ഭഗവാനെ ഞാനൊന്നുമല്ല, അവിടുന്ന് മാത്രമേ ഉള്ളൂ, നാഹം നാഹം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും ഈ അഭിമാനം ഹൃദയത്തിൽ പോയി അടങ്ങും. അപ്പോഴും ഒരു ആർദ്രത വരും. അവസാനം ആത്മാനുഭവം ഉണ്ടാവുമ്പോ അഭിമാനം ഉദിക്കണമെന്ന് വിചാരിച്ചാൽ പോലും പറ്റില്ല. ആത്മാ അഭിമാനത്തിനെ വിഴുങ്ങിക്കളയും. ആത്മാ എന്നുള്ള വാക്കിനർത്ഥം, വൈയാകരണന്മാർ കൊടുത്തിരിക്കുന്ന അർത്ഥം, വിഴുങ്ങുന്നവൻ എന്നാണ് അർത്ഥം. ആത്മാ എന്നുള്ള വാക്കിനർത്ഥം അത്തി ഇതി ആത്മാ, എല്ലാത്തിനെയും തിന്നുന്നു എന്നുള്ളത് കൊണ്ട് ആത്മാ. എപ്പോഴാ തിന്നണത്? ഉറങ്ങുമ്പോ തിന്നണുണ്ട് അല്ലെ, സുഷുപ്തിയില്. അതേപോലെ സാധകന്റെ അഭിമാനം ആരാഞ്ഞ് ആരാഞ്ഞ് മൂലസ്ഥാനത്തിന്റെ അടുത്തെത്തുമ്പോ അവിടെയുള്ള ശക്തി വിഴുങ്ങിക്കളയും. നാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞു, എടുത്തു നീ വിഴുങ്ങി എന്ന ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമ. അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്ന ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമ. എടുത്തു നീ വിഴുങ്ങി എന്നുവെച്ചാൽ ഈ അഭിമാനത്തിനെ ഹൃദയം അങ്ങോട്ട് വിഴുങ്ങിക്കളഞ്ഞു. എന്നിട്ട് അവിടെ നടിച്ചിടും, അവിടെ ഒരു ഒരു തിരുനടനം. എന്താ തിരുനടനം എന്ന് വെച്ചാൽ, ചൈതന്യം അഹം 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 എന്ന് ശുദ്ധ സംവിത് സ്വരൂപമായി ബോധസ്വരൂപമായി പ്രകാശിക്കാം. ആ പ്രകാശം ഇടയ്ക്കിടയ്ക്ക് വിച്ഛിത്തി വരും, എപ്പോ അഭിമാനം ഉദിക്കുമ്പോൾ. അതുകൊണ്ട് അഭിമാനം ഉദിക്കുമ്പോഴൊക്കെ തന്നെ ഈ അഭിമാനത്തിനെ ഹൃദയസ്ഥാനത്തിൽ അടക്കിക്കളയുന്നതാണ് വണങ്ങല്. ബാഹ്യമായ നമസ്കാരം അതിന്റെ ഒരു ഒരു കാഴ്ച മാത്രമാണ്. ഭാഗവതത്തിലെ ഉദ്ധവൻ പറഞ്ഞു, എനിക്ക് ബ്രഹ്മാനുഭവം ഉണ്ടാവാനുള്ള വഴി പറയുമെന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു, ബ്രാഹ്മണേ പുൽക്കസേ സ്തേനേ ബ്രഹ്മണ്യേ അർക്കേ സ്ഫുലിംഗകേ അക്രൂരേ ക്രൂരകേ ചൈവ സമദൃക് പണ്ഡിതോ മത വിസൃജ്യ സ്മയമാനാൻ സ്വാൻ ദൃശം വ്രീഡാം ച ദൈഹികീം
പ്രണമേത് ദണ്ഡവത് ഭൂമു ആശ്വചാണ്ടാള ഗോഖരം. ഈ ശ്ലോകം ബാലകൃഷ്ണൻ നായർ സാർ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലണ ഒരു ശ്ലോകം. അത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ആളാണ്, ഇഷ്ടമുള്ള ശ്ലോക. അദ്ദേഹം പറയും, ഇപ്പൊ തനിക്ക് വേണോ ബ്രഹ്മാനുഭവം, ഇപ്പൊ കിട്ടും. എങ്ങനെയാ കിട്ടുകയെന്ന് വെച്ചാൽ, വിസർജ്യസ്മയമാനാൻ സ്മാൻ, അഹങ്കാരികളായി ബന്ധുക്കളോടുള്ള പറ്റിക്കൂടലൊക്കെ വിടുക. എന്താ ബന്ധുക്കൾക്ക് കുഴപ്പം എന്ന് വെച്ചാൽ, അവര് നമ്മളുടെ ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അറിയില്ലേ, ഞങ്ങളുടെ ചെറിയച്ഛന്റെ പേരക്കുട്ടിയുടെ മകനെ നിങ്ങളുടെ അടുത്ത വീട്ടിലുള്ളവർക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്, അവളും തൊട്ട് തുടങ്ങും. അപ്പോ ഇവരുമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഉപേക്ഷിച്ച് വിസർജ്യ സ്മയമാനാൻ സ്വാൻ ദൃശം വ്രീഡാം ച ദൈഹിക്കും, ദേഹസംബന്ധമായ ദൃഷ്ടിയും ലജ്ജയും ഒക്കെ വിട്ടിട്ട് പ്രണമേത് വീണ് നമസ്കരിക്കാന്ന്. ആരെയാ? നായ, കഴുത, എന്തൊക്കെ ഉണ്ടോ? ആശ്വ ചാണ്ടാള ഗോഖരം. ഒരാള് ചണ്ടാളനാണെന്നുള്ള വിചാരം വരുമ്പോ അവിടെ വീണ് നമസ്കരിക്കാം. അവൻ സാക്ഷാത് ഭഗവത് സ്വരൂപിയാണ് എന്നുള്ള അനുഭവം വരണ വരെ വീണ് നമസ്കരിക്കാം. നായാണെന്ന് തോന്നുമ്പോ, നായാണെന്നുള്ള തോന്നലുണ്ടല്ലോ, അതാണ് അവിദ്യ. ആ അന്യമായ വിചാരം വരണുണ്ടല്ലോ, ഇതരവത് ഭാതി, അത് മാറി അത് ഭഗവാനാണെന്ന് തോന്നാനായിട്ട് നായ്ക്ക് വീണ് നമസ്കരിക്കാം. ഇത്രയൊക്കെ പറഞ്ഞ് ബാലകൃഷ്ണനായർ സാർ പറയും, നമ്മുടെ ഗുരുവായൂരപ്പന് ഒരു കടുങ്കയ്യാണ് ചെയ്തത് ഉദ്ധവരോട് എന്ന് പറയും. എന്താന്ന് വെച്ചാൽ, ഒരു 10, 50, 60 വയസ്സാകുമ്പോഴേക്കും തന്നെ ഇടുപ്പിന് വേദന, കുനിയാനൊന്നും വയ്യ. ഉദ്ധവർക്ക് 10, 120 വയസ്സായിരിക്കണു പാവം. വീണ് വീണ് നമസ്കരിക്കാൻ പറയുക. എന്താന്ന് വെച്ചാൽ, കുറച്ച് നമസ്കരിക്കുമ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് തോന്നും. അപ്പോ വീണ് വീണ് നമസ്കരിക്കാന്ന് വെച്ചാൽ ഭാവം വരാൻ അല്ലേ, അല്ലാതെ ഈ എക്സസൈസ് കൊണ്ടല്ല. അപ്പോ പതുക്കെ പതുക്കെ ആ സത്യം പ്രകാശിക്കാനാണ്. സത്യം പ്രകാശിക്കാൻ വിഘ്നം ഈ അഹങ്കാരാണ്, ഞാൻ വലിയ ആളാണ്, ഇവൻ എന്നെക്കാളും നീചനാണ്, ഇങ്ങനെ ഒരു തോന്നല് നമുക്ക് എളുപ്പത്തിൽ പോവില്ല. അതുകൊണ്ടാണ് ഭക്തി സാധനയിൽ ഈ വീണ് നമസ്കരിക്കലും എല്ലാരോടും വിനയമായിട്ട് നിൽക്കലും ആരോടും തട്ടിക്കയറാതിരിക്കലും ഒക്കെ ഉപസാധനയാണ്. ഈ ഭക്തി ഇല്ലാതെ ഈ ജ്ഞാനം വരില്ല. സമ്പ്രദായം എന്ന് വെച്ചാൽ എന്താണെന്ന് ഇപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചു. സമ്പ്രദായം എന്ന് വെച്ചാൽ, എവിടെ ജ്ഞാനമില്ലാത്ത ഭക്തി ഉണ്ടോ അത് അസമ്പ്രദായം, എവിടെ ഭക്തിയില്ലാത്ത ജ്ഞാനം ഉണ്ടോ അതും അസമ്പ്രദായം. ഭക്തി എന്ന് വെച്ചാൽ ജ്ഞാനത്തിന്റെ അനുഭവമാണ് ഭക്തി. വിനയമല്ലാതെ, വിനയം പോലും ഇല്ല അവിടെ. താണു പോവാണ് അവിടെ, ആത്മാവിൽ അഭിമാനം മുങ്ങിപ്പോവാണ്. അഹങ്കാരം സ്വരൂപാനുഭവത്തിൽ ലയിച്ചു പോണതാണ് ഭക്തി. അതിന് പല ഉപായങ്ങളിലും ഒരു ഉപായമാണ് എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായ ഭഗവാൻ ഇരിക്കുന്നു. സാറ് നമ്മളുടെ ഭാഷയിലുള്ള ഭക്തി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും പലപ്പോഴും ആളുകൾ വരുമ്പോ ദാ സാക്ഷാത് ഈശ്വരൻ, പരമേശ്വരൻ എന്നാണ് പറയാ. ഇനി എന്തു വേണം? ബോധസ്വരൂപൻ. എല്ലാരും അത് തന്നെ, സകല പേരും ആ സ്വരൂപം തന്നെ. ഒരു ക്ഷണ നേരത്തേക്ക് പോലും ആ ഒരു ദൃഷ്ടി വിട്ടുപോവാതെ ഈ വരുന്നവരൊക്കെ അത് തന്നെ, സാക്ഷാത് ബോധസ്വരൂപൻ. ചിലരെയൊക്കെ കണ്ടു പറയും സാക്ഷാത് ബ്രഹ്മനിഷ്ഠ എന്ന്. അങ്ങനെയൊക്കെ കരുതിക്കൊണ്ട് ചിലർ നടക്കണ്ടാവോ എനിക്കറിയില്ല. അദ്ദേഹത്തിന് ദൃഷ്ടി, ആ ആനന്ദം, ആ തൃപ്തി. അപ്പൊ അങ്ങനെ കാണുമ്പോ നമ്മളുടെ ഉള്ളിലുള്ള വികല്പം ഇല്ലാതാവുകയാണ്. ആ ആസ്പത്രി കിടക്കുമ്പോ പോലും കുറെ ആളുകൾ എന്റെ കൂടെ വന്നിരുന്നു. അവരോടൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ ഇപ്പൊ വന്നിട്ടില്ല, നിങ്ങൾ ആരും പോയിട്ടില്ല, ഇവിടെ ഒന്നും സംഭവിക്കണില്ല. ആ വികല്പം ഇല്ലാതിരിക്കാനുള്ള ഒരു ഒരു സൂത്രമാണത്, ഒരു കൗശലമാണത്. ഉള്ളില് ഒരു ചിത്തവൃത്തികളോ ഭാവമോ പ്രതീതികളോ ഉണ്ടാവാതിരിക്കാൻ സകലതും അത് തന്നെ, സകലതും അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു മന്ത്രം പോലെ, ഒരു തപസ് പോലെ അദ്ദേഹം ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു വികാരങ്ങളോ ഒന്നും ഉള്ളിൽ കടക്കാൻ അനുവദിക്കാതെ എന്ത് വരുമ്പോഴേക്കും ഈ മന്ത്രം ഉപയോഗിക്കാം. രമണ ഭഗവാൻ ഒരു വഴി പറഞ്ഞു, ചിത്തവൃത്തികൾ വരുമ്പോഴൊക്കെ ഈ ചിത്തവൃത്തികൾ ആർക്ക് വരണമെന്ന് നോക്കുക. എനിക്ക് വരണമെന്ന് തോന്നും, ഞാൻ ആരാണെന്ന് ചോദിക്കുക. ഞാൻ എന്ന് പറയണത് ഹൃദയത്തിൽ ചെന്ന് ലയിക്കും. എവിടെ നിന്ന് ഉദിക്കണോ അവിടെ ലയിക്കും. ഇവിടെ മറ്റൊന്ന് താൻ താനായി പ്രകാശിക്കും. അത് അഹങ്കാരമല്ല, പൂർണ്ണ വസ്തുവാണ്. എപ്പോഴൊക്കെ അഹങ്കാരം തോന്നണോ അപ്പോഴൊക്കെ അതിനെ മൂലത്തിൽ അടക്കിക്കളയുക. ഇതിന് മറ്റൊരു വഴിയാണ് സാർ ഉപയോഗിച്ചത്. എല്ലാം അത് തന്നെ, ചിത്തവൃത്തികളും ഒക്കെ അത് തന്നെ, കാണുന്നതൊക്കെ അത് തന്നെ. ഇത് വിടാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു തരത്തിൽ അനുസ്യൂത മന്ത്രജപം ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം.
ഇതാണ് മന്ത്രജപമേ. ഈ മനനമാണ് മന്ത്രം. വിടാതെ ഇടതടവില്ലാതെ അന്യവസ്തുക്കൾ ഉള്ളിൽ കടക്കാൻ അനുവദിക്കാതെ ഒരുതരം മനനം നടത്തിക്കൊണ്ടേയിരുന്നു. ആ മനനമാണ് ഇവിടെയും തെരുതെരേ വീണു വണങ്ങി ഓതിരേണം. ബാഹ്യമായ വണങ്ങല് എത്ര നേരം ചെയ്യാൻ പറ്റും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമസ്കാര രാമൻ എന്ന് പറഞ്ഞൊരു യോഗി ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അദ്ദേഹം വലിയ രോഗിയായിരുന്നു. അവസാനം നമസ്കാരം, സൂര്യ നമസ്കാരം നേരം വിളിച്ചായ തുടങ്ങി. കിഴക്ക് നോക്കി നമസ്കരിക്കും, ഉച്ച കഴിഞ്ഞാൽ പടിഞ്ഞാട്ട് നോക്കി നമസ്കരിക്കും, സൂര്യൻ ഉദിച്ച് അസ്തമിക്കണ വരെ നമസ്കാരം. അവസാനം ഏതെങ്കിലും രോഗത്തിന് ധൈര്യം ഉണ്ടാവോ ഇങ്ങനെയുള്ള ഒരാളുടെ ശരീരത്തിൽ നിൽക്കാൻ? അതിനും ഇത്തിരി മാനവും ലജ്ജയൊക്കെ ഉള്ളതാണല്ലോ. രോഗങ്ങൾക്കും ആയുർവേദം പറയണ രോഗത്തിനൊക്കെ അഭിമാനം ഉണ്ടെന്നാണ്. അതിനെ നിങ്ങൾ അപമാനിച്ചാൽ രോഗം പോയി പോവും. നിങ്ങൾ ഈ രോഗത്തിനെയൊക്കെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അത്യധികം ബഹുമാനിക്കുന്നത് കൊണ്ടാണ് രോഗങ്ങളൊന്നും പോവാത്തത്. ആയുർവേദപടി രോഗത്തിന് അഹങ്കാരമുണ്ട്, ലിവറിന് അഹങ്കാരമുണ്ട്, ഹാർട്ടിന് അഹങ്കാരമുണ്ട്, കിഡ്നിക്ക്, ഇതിനൊക്കെ അഹങ്കാരം നിങ്ങൾ പ്രത്യേകം പറയാൻ തുടങ്ങിയാൽ ഈ അംഗ പ്രത്യംഗങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട് അത്രേ. അതുകൊണ്ട് അവര് തമ്മിൽ പൊളിറ്റിക്സൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ശാസ്ത്രസമ്മതാ, ഞാൻ കൽപ്പന പറയണതല്ല. അതുകൊണ്ട് ചിലപ്പോ ലിവർ കിഡ്നി ഒക്കെ തമ്മില് ഷണ്ടാവും. അപ്പൊ അഭിമാനം നിങ്ങൾ ഉണ്ടെന്ന് സ്വീകരിച്ചാൽ അഭിമാനം ഓരോ കോശത്തിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അഭിമാനത്തിന്റെ മൂലത്തിനെ നിങ്ങൾ ചെന്ന് ഗ്രഹിച്ചാൽ എല്ലാ കോശങ്ങളിലുള്ള അഭിമാനവും അതിലേക്ക് വരും. അതാണ് കരുവ് എന്ന് പറഞ്ഞത്. ആ കരുവ് ആ സെന്ററിൽ തൊട്ടാൽ നിങ്ങൾ എല്ലാത്തിനും തൊട്ടു. അതുകൊണ്ടാണ് നിങ്ങളുടെ അഹങ്കാരത്തിനെ പിടിച്ച് ഉപദ്രവിച്ചാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ വേദനിക്കുന്നത് അല്ലേ? നിങ്ങളെ അപമാനിച്ചാൽ, ഇവിടെ ഇത്രയധികം ബഹുമാനിക്കപ്പെട്ട ഒരാൾ മുമ്പിൽ വന്ന് ഇരുന്നിട്ട് അയാളെ ചീത്ത വിളിക്കുകയോ നിന്ദിക്കുകയോ ചെയ്താൽ മൊത്തത്തില് ഫിസിക്കൽ സിസ്റ്റം മുഴുവൻ അഫക്റ്റഡ് ആവും. എന്താന്ന് വെച്ചാൽ ഈഗോ സെന്ററിൽ തൊട്ടാൽ മതി, ഓരോ സെല്ലിലും തൊടാം. അതേപോലെ തന്നെ ആ സെന്ററിൽ വേണം സത്യത്തിനെയും അന്വേഷിക്കാൻ. ആ അഹങ്കാരം എവിടെ ഉദിക്കണു എന്ന് ആരാഞ്ഞു നോക്കുന്നത് തന്നെയാണ് ഉള്ളിലുള്ള പതനം, ഉള്ളിൽ അന്വേഷിക്കൽ. അത് ശ്വാസവും അഭിമാനവും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഉദിക്കുന്നത്. ശ്വാസവും അഭിമാനവും ഒരേ സ്ഥലത്ത് തന്നെയാണ് ലയിക്കുന്നത്. ശ്വാസം ഉദിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അഭിമാനം ഉദിക്കുന്നത്. ശ്വാസം ലയിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അഭിമാനം ലയിക്കുന്നത്. അഭിമാനത്തിനെ ആരായുമ്പോ വീഴും, അത് ഹൃദയത്തിൽ വീഴും. സുഷുപ്തിയില് അൺകോൺഷ്യസ് ആയിട്ട് വീഴുണ്ട് അല്ലേ? നമ്മൾ കാണുന്നുണ്ട് സുഷുപ്തിയില് ഉറങ്ങുമ്പോ ഇങ്ങനെ ഇരിക്കണു, അഭിമാനം ഉള്ളിലേക്ക് വീണു പോകും, അപ്പൊ ഉറങ്ങും. അത് അൺകോൺഷ്യസ് ആയിട്ടുള്ള പതനമാണ്. ബോധപൂർവം നിങ്ങൾ പതിക്കുകയാണ്. എന്തിനാ ഈ നമസ്കാരത്തിൽ ഇങ്ങനെ വീണ് നമസ്കരിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ നിൽക്കുമ്പോ മരിച്ചുപോയി എന്ന് വെച്ചോളൂ, എന്താവും? ഇങ്ങനെ വീഴില്ലേ അല്ലേ? അതേപോലെ ബോധപൂർവം ഒരു മരണത്തിനെ കാണിക്കലാണ് ഈ വീണ് നമസ്കരിക്കൽ. കാരണം ഇങ്ങനെ നിൽക്കണമെങ്കിൽ അഹങ്കാരം വേണം. അഹങ്കാരം ആ ശരീരത്തിനെ വിസർജിച്ചു കഴിഞ്ഞാൽ ആ ശരീരം അങ്ങോട്ട് ഇങ്ങോട്ട് വീഴും. അതുകൊണ്ടാണ് വീണു വണങ്ങി ഓതിടേണം. അഭിമാനം അങ്ങോട്ട് ഹൃദയസ്ഥാനത്തിലേക്ക് വീഴാണ്, അത് ഉദിക്കുന്ന സ്ഥലത്തേക്ക് ലയമാവുകയാണ്. ആ ലയമായി വീണ്ടും വീണ്ടും വീണ് തെരുതെരേ വീണ്, ഇതാണ് തപസ്. ഇതാണ് തപസ്. ഞാൻ എന്നുള്ള അഹങ്കാരത്തിനെ അതിന്റെ മൂലസ്ഥാനത്തില് ഉദിക്കാൻ അനുവദിക്കാതെ വീണ് 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 ഹൃദയത്തിൽ മുക്കി 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 വണങ്ങി ഓതിടേണം. ഓതുക എന്ന് വെച്ചാൽ അങ്ങനെ അഭിമാനം അടങ്ങുമ്പോ അഭിമാനമല്ലാത്ത ഒന്ന് അനുഭവപ്പെടും. അത് അവാച്യമാണ്, വാക്കുകൊണ്ട് പറയാൻ വയ്യ. അഭിമാനമല്ലാത്തത്, മനസ്സല്ലാത്തത്, ജഡപദാർത്ഥമല്ലാത്തത്, ജഡപദാർത്ഥമോ മനസ്സോ അല്ലാത്തതായ അകൃതമായ ഒരു വസ്തു, ഒരു പൂർണമായ ഒരു പൊരുള് അവിടെ പ്രകാശിക്കും. ആ പ്രകാശിക്കുന്ന പൊരുള് ഒരു ക്ഷണനേരത്തേക്ക് അതിന്റെ ഒരു സ്ഫൂർത്തി ഉണ്ടായാൽ, ഒരു പുഷ്പം എടുത്ത് ഇടുന്ന പോലെ, ആ പുഷ്പം ഇങ്ങനെ നിങ്ങൾ ഒരു കുറെ നേരം ഇരുന്നാൽ ഒരു 108 പ്രാവശ്യം ഇത് മിന്നി തെളിഞ്ഞു എന്ന് വെച്ചോളൂ. നിങ്ങൾ ഒരു അഷ്ടോത്തരം അർച്ചന ചെയ്തു,
അതാണ് ശരിക്കും ഭഗവാൻ ചെയ്യേണ്ട അർച്ചന. അതാണ് ലളിതാ സഹസ്രനാമത്തില് ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യ കുസുമ പ്രിയ എന്ന് പറഞ്ഞത്. ചൈതന്യമാവുന്ന കുസുമം കൊണ്ട് വേണം ദേവിയെ അർച്ചിക്കാൻ. ചൈതന്യകുസുമം എങ്ങനെയുണ്ടാവും? ഇങ്ങനെ അഭിമാനം ഹൃദയത്തിൽ ചെന്ന് ലയിക്കുമ്പോൾ ഒരു ഒരു സ്ഫൂർത്തി ഉണ്ടായാൽ ഒരു ചൈതന്യകുസുമം അർപ്പിച്ചു, രണ്ടാമതൊരു സ്ഫൂർത്തി ഉണ്ടായാൽ ഒരു ചൈതന്യകുസുമം അർപ്പിച്ചു. ഇടതടവില്ലാത്ത ചൈതന്യ അനുഭവമാണ് ജ്ഞാനിയുടെ സ്ഥിതി. ആ അനുഭവം വരാൻ അവസാനം ഈ കൃതി അവസാനിക്കുമ്പോൾ പറയേണ്ടത് ഓം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം. അമർന്നിടേണം മൃദുവായി എന്ന് വെച്ചാൽ പതുക്കെ ശനൈഹി ശനൈഹി വിച്ചിത്തിയില്ലാത്ത അനുഭവത്തിലിരുന്ന് അതുമാത്രമായിട്ടിരിക്കണം എന്നൊക്കെ ഇനി പറയാൻ പോണ്ട്. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തില് സാധന പോലെ തന്നെ ഗുരുദേവൻ പറയണത് തെരുതെരേ വീണ്, തെരുതെരേ ഹൃദയത്തിൽ മുങ്ങി മുങ്ങി മുങ്ങി. അതാണ് യോഗ സാധന. നാരായണ ഗുരുസ്വാമിയും മറ്റുമൊക്കെ ആ മലയുടെ മുകളിൽ ആ ഗുഹയിലൊക്കെ കയറി ഇരുന്ന് ചെയ്തതൊക്കെ തന്നെ ഈ വണങ്ങി ഓതലാണ്. ഓതൽ എന്ന് വെച്ചാൽ ഓതുക എന്നുള്ള തമിഴ് വാക്കിനർത്ഥം തമിഴ് വേദം ഈ തേവാരങ്ങളൊക്കെ പാടുന്നതിന് ഓതുവാറുകൾ എന്നാണ് പറയാം. സിദ്ധന്മാരൊക്കെ പാടുമ്പോൾ ഓതുക എന്നുള്ള വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മന്ത്രം ഓതുക, മന്ത്രം ചൊല്ലുകയല്ല മന്ത്രം ഓതുക. ഗുരു ശിഷ്യന് മന്ത്രം ഓതി കൊടുക്കുകയാണ് ചെയ്യുക. ഈ ഓതി കൊടുക്കുന്നത് ജസ്റ്റ് എ പവർഫുൾ ട്രാൻസ്മിഷൻ, വാക്കുകളൊക്കെ വെറുതെയാണ്, അതല്ലാതെ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യലാണ് ഓതല്. അതേപോലെ ഹൃദയത്തിൽ ഒരു ഓതലാണ് നടക്കുന്നത്, ശരിക്കും ചൈതന്യ സ്നാനം. ആ ചൈതന്യ സ്നാനമാണ്, അതാണ് കാശി പഞ്ചകത്തിലെ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു. ഇങ്ങനെ ചെന്ന് ആ ചൈതന്യമാവുന്ന ഹൃദയത്തിൽ ഒന്ന് മുങ്ങിയാൽ അപ്പൊ ശരിക്കും ഗംഗയിൽ കുളിച്ചു കാശിക്ക് പോയി ഒക്കെ ആയി. അല്ലാതെ പുറമേക്ക് ഇത്തിരി മെനക്കെട്ട് ട്രെയിനിലും പ്ലെയിനിലും ഒക്കെ പോയിട്ട് വരാം ആയില്ല എന്നാണ്. ശരിയായ കാശിയിലേക്ക് പോകണമെങ്കിൽ സാ കാശികാഹം നിജബോധരൂപ, നിജബോധരൂപയായ ഈ ആത്മാവാണ് കാശി. ഇതിലങ്ങോട്ട് മുങ്ങിയാൽ ആ ചൈതന്യ ഹൃദയത്തിൽ അങ്ങോട്ട് മുങ്ങിയാൽ ഗംഗാസ്നാനായി മണികർണികാസ്നാനായി എന്നൊക്കെ ആചാര്യസ്വാമികൾ എഴുതി വച്ചിട്ടുണ്ട്. അതാണ് ഇവിടെയും പറഞ്ഞത്. ആ നിർവികൽപ്പ സമാധിയിൽ നിന്ന് ഉണർന്നു വന്നതുകൊണ്ട് തെളിഞ്ഞ വാക്കുകൾ, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി. അഞ്ചു കണ്ണുകൾ എന്ന് വെച്ചാൽ കണ്ണ് മൂക്ക് വായ ത്വക്ക് ഒക്കെ തന്നെ ഈ അഞ്ച് ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികളെ അറിയണ ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചിനെയും കണ്ണെന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് വ്യപദേശിക്കുകയാണ്. ഉപനിഷത്ത് അഞ്ച് ഇന്ദ്രിയങ്ങളെയും വാക്ക് എന്ന് പറയും, അതുപോലെ ഇവിടെ നാരായണ ഗുരുസ്വാമി അഞ്ച് ഇന്ദ്രിയങ്ങളെയും കണ്ണെന്ന് പറഞ്ഞു. അഞ്ച് ഇന്ദ്രിയ അത് എന്ത് പറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല, അത് കണ്ണെന്ന് പറയൂ. ആത്മാനുഭവം ഉണ്ടാവുമ്പോ കണ്ണ് ചെവിയായിട്ട് മാറും, ചെവി കണ്ണായിട്ട് മാറും, മൂക്ക് കണ്ണായിട്ട് മാറും. നമ്മൾക്ക് എന്തോ ഒരു പ്രകൃതി നിയമം അല്ലേ. അഞ്ച് ദ്വാരമുണ്ടാക്കിയിട്ട് ചെവിയിലൂടെ കണ്ടൂടെ, കണ്ണിലൂടെ കേട്ടൂടെ, എന്തോ ഒരു പ്രകൃതിക്ക് നിയമത്തിനെ ആശ്രയിച്ചെല്ലാം നിൽക്കണു ഇങ്ങനെ. അതിനു മുഴുവൻ മൂലസ്ഥാനമായ വസ്തുവിനെ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയും പ്രസരിക്കുന്ന ചിത് ശക്തി ഉള്ളിലേക്ക് പോയി ഇടതടവില്ലാതെ പുൽകുകയാണ്. ചൈതന്യത്തിനെ പുൽകി അതുമാത്രം, അതാണ് ശിവശക്തി ഐക്യരൂപം. ശക്തി മനസ്സായിട്ട് പുറത്തു പോകുന്ന ശക്തി അകമേക്ക് അന്തർമുഖമായി തിരിഞ്ഞ് ആരാധന ചെയ്യുന്നു. അന്തർമുഖ സമാരാധ്യ, അങ്ങനെ ആരാധന ചെയ്ത് ശിവനെ ആലിംഗനം ചെയ്ത് ഹൃദയത്തിൽ വിട്ടുപിരിയാതെ നിൽക്കാൻ ഉള്ള ശ്രമമാണ് തെരുതെരേ വീണ് വണങ്ങി ഓതിടൽ. അത് ഇടയ്ക്കിടയ്ക്ക് വിചിത്തി വരുമ്പോ തെരുതെരേ എന്ന് പറയാൻ കാരണം ഗോപികകൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണൻ മറഞ്ഞു പോണില്ലേ അല്ലേ. അതുപോലെ ചിത്തവൃത്തികളുടെ തടസ്സം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചൈതന്യ സ്ഫൂർത്തി അങ്ങോട്ട് മറഞ്ഞു പോകും. മറഞ്ഞു പോകുമ്പോൾ വീണ്ടും വീണ്ടും ആ ചിത്തവൃത്തികളുടെ വിഘ്നം കൊണ്ട് ബാധിക്കപ്പെടാത്ത ആ നിലയ്ക്ക് നിൽക്കാനാണ് തെരുതെരേ വീണ് വണങ്ങി ഓതിടണം. വിടാതെ ധ്യാനം അഭ്യസിക്കണം, മനനം അഭ്യസിക്കണം,
നിധിധ്യാസനം ചെയ്യണം എന്ന് പറയുന്നത് അതാണ്. നിശ്ചയേന ദൃഢതയാ ധീഹി സ്വസ്വരൂപേ ആസ്തേ, ഇതാണ് നിധിധ്യാസനം. നിശ്ചയേന ദൃഢതയാ ധീഹി സ്വസ്വരൂപേ ആസ്തേ. നിശ്ചയമായി ബുദ്ധി സ്വസ്വരൂപത്തിനെ വിട്ടുപിരിയാതെ ഇരിക്കാൻ ഉള്ള പരിശ്രമമാണ് നിധിധ്യാസനം. അത് ചെയ്യണം. അതാണ് തെരുതെരേ വീണു വണങ്ങി ഓതിടേണം, നമസ്കാരം ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് ശരിക്കുള്ള നമസ്കാരം. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമസ്കാരമാവുള്ളൂ, ഇങ്ങനെയൊക്കെ ചെയ്താലേ ദേവ ആരാധനയാവുള്ളൂ. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞ് തേറിയിടണം. എന്തു മധുരമായ ഭാഷ, എന്ത് അലൗകികമായ ഭാഷ. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ട് അറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ്. ഇതൊക്കെ തമിഴ് വാക്കാണ്. നാരായണ ഗുരുദേവന് തമിഴ് ശൈവ സിദ്ധാന്തത്തിനോട് നല്ല ബന്ധമുണ്ടായിരുന്നു. വലിയ ശിവഭക്തനായിരുന്നു, സുബ്രഹ്മണ്യ ഭക്തനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുബ്രഹ്മണ്യ കീർത്തനം ശിവശതകമൊക്കെ കണ്ടാൽ ഈ തമിഴിലുള്ള തിരുവാചകം അതൊക്കെ പോലെ തന്നെ. ഒരു സാധകൻ യാത്ര ചെയ്യുന്നതൊക്കെ അവിടെ കാണാം. മനസ്സിന്റെ പല തലങ്ങളും ദുഃഖവും ഈശ്വരനോട് കരഞ്ഞു പ്രാർത്ഥന ചെയ്യുന്നതും ഒരു കൊച്ചുകുട്ടി അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിക്കണ പോലെയൊക്കെ തന്നെ ഉള്ള ആ പ്രാർത്ഥനയും ആ ഹൃദയം തുറന്നുള്ള ഭക്തിയുമൊക്കെ, ആ ഭക്തിയുടെ പ്രബലമായ ഭാവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ശിവശതകം, സുബ്രഹ്മണ്യ കീർത്തനം ഇതിലൊക്കെ കാണാം. അതിലൊക്കെ ആ ഒരു ഭാവങ്ങൾ കാണാം. അതേപോലെ തന്നെയാണ് ഇവിടെ നോക്കൂ, തിരുവുരുവ് പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം. നമ്മള് ആ ശ്ലോകം നാളെ കാണാം. മന്ത്രസദൃശമായ ഈ കൃതി, അത് നമുക്ക് വായിക്കുന്നത് തന്നെ പാരായണം ചെയ്യുന്നത് തന്നെ ഒരു അനുഭൂതിയാണ്. മലയാളത്തിന് വലിയൊരു അനുഗ്രഹമാണ്. മഹാരാഷ്ട്രത്തിലെ മഹാത്മാക്കൾ ഒരുപാട് പേര് വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. അവിടെ ജ്ഞാനേശ്വരൻ ഒരു പരമ്പര ഉണ്ടാക്കി, വാറഖറി എന്ന് പറയവര്. തെരുതെരെ വീണു വണങ്ങൽ തന്നെയാണ് ഈ വാറഖറി. വാരം വാരം കറി, വീണ്ടും 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 ചെയ്യുക. എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഭഗവത് ആരാധന, അതാണ് ജീവിത വ്രതം. അതിൽ അദ്ദേഹം ഒരു വിശേഷം ചെയ്തു. എന്താ വിശേഷം എന്ന് വെച്ചാൽ സന്യാസി ഗൃഹസ്ഥൻ ബ്രഹ്മചാരി ഈ ഭേദമൊക്കെ അങ്ങോട്ട് എടുത്തു കളഞ്ഞു. എല്ലാവർക്കും ഈ ജ്ഞാനത്തിന് അധികാരി. ആചാര്യസ്വാമികൾ ഭാഷ്യത്തിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനേ സർവേഷാമധികാര സർവാശ്രമിണാമധികാര. അവിടെ അതുകൊണ്ട് എല്ലാ ജാതിയിലും എല്ലാ വംശത്തിലും എല്ലാ പണിയെടുക്കുന്നവർ ജ്ഞാനികളായിട്ട് ഒരുപാട് പേര് വന്നു. ഒരാള് ചെരുപ്പ് കുത്തിയാണ്, ഒരാള് നെയ്ത്തുകാരനാണ്, ഒരാള് പലചരക്ക് കച്ചവടക്കാരനാണ്, ഒരാള് നല്ല ആചാരമുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളാണ്, ഒരാള് സ്വർണപ്പണിക്കാരനാണ്. എന്തൊക്കെയോ പണിയെടുക്കണു, ഏതൊക്കെയോ വംശത്തിലും ജാതിയിലും ജനിച്ചവര്, അവരുടെ പ്രാരബ്ധമൊക്കെ വ്യത്യാസമാണ്, അവരുടെ ഒക്കെ അനുഭവം ഒരേപോലെ. അത് വലിയ ഒരു ഇൻസ്പിറേഷനാണ് ആ ജനതയ്ക്ക്. എന്താന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ ആരെങ്കിലും വേണം. ഇപ്പൊ ശങ്കരാചാര്യ രമണ മഹർഷി എന്ന് വെച്ചാൽ സാധാരണ ഗൃഹസ്ഥന്മാരായി നമ്മൾക്കൊക്കെ പറ്റുമോ എന്ന് ചോദിക്കും നമ്മള് അല്ലേ. ബാലകൃഷ്ണ നായർ സാറ് പോലെ ഒരാള് ഒരു ഗൃഹസ്ഥനായിരുന്നു, പല വിഷമങ്ങൾ ജീവിതത്തിന്റെ നടുക്ക് ഇരുന്നു കൊണ്ട് അദ്ദേഹം വേഷം മാറ്റിയില്ല, അദ്ദേഹം പേര് മാറ്റിയില്ല, അദ്ദേഹം എവിടെയും പോയില്ല. ഇതിന്റെ നടുക്ക് ഇരുന്നു കൊണ്ട് ഈ പൂർണത്വം സാധ്യമാണെന്ന് സ്വജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിച്ചത് ഗൃഹസ്ഥന്മാർക്കൊക്കെ വലിയ ബല. ആ അനുഭൂതി ഏത് മണ്ഡലത്തിൽ എവിടെ ഇരിക്കും, നിങ്ങളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, ഒന്നും മാറാനോ ഉപേക്ഷിക്കാനോ ഒന്നുമില്ല, ഹൃദയത്തിൽ ഭഗവാൻ വരണം, അത്രേ ഉള്ളൂ. വടുർവാ ഗേഹീവാ യതിരപി ജടീവാ തതിതരോ നരോ വാ യഃ കശ്ചിത് ഭവതു ഭവ കിം തേന ഭവതി യദീയം ഹൃത്പത്മം
യതി ഭവദധീനം പശുപതേ തദീയസ്ത്വം ശംഭോ ഭവസി ഭവഭാരം ച വഹസി. ശിവാനന്ദ ലഹരിയില് ആചാര്യസ്വാമി പറഞ്ഞു, ഒരുത്തൻ ബ്രഹ്മചാരിയാവട്ടെ, ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ അത്യാശ്രമിയോ, ആരുടെ ഹൃദയത്തില് പരമേശ്വരൻ ശിവൻ പ്രകാശിക്കുന്നുണ്ടോ ഭഗവാൻ അവരുടെ ജീവിതത്തിന്റെ ഭാരം തന്നെ വഹിച്ചുകൊണ്ട് നടക്കണം. അതുകൊണ്ട് ആ ഒരു അനുഭവത്തിന്റെ ഒരു ബലം നമ്മൾ കണ്ടു. ബാലകൃഷ്ണൻ നായർ സാറെ കുറിച്ച് പറയാനല്ല ഇത്, എല്ലാവർക്കും സാധ്യമാണ്. ആർക്കും ഇത് സാധ്യമാണ്. ഈ വിദ്യ പ്രകാശിക്കാൻ ഒന്നേ വേണ്ടു, ഈ വിദ്യയെ നമ്മൾ സ്വീകരിക്കണം. നമ്മൾക്ക് യോഗ്യതയുണ്ടോ നോക്കാൻ പാടില്ല. ഈ ആത്മവിദ്യ അല്ലാതെ നമ്മൾക്ക് കരയേറാൻ വേറെ ഒരു വഴിയില്ല. നിങ്ങളുടെ സ്വീകരിച്ചാൽ ആത്മാ നമ്മളെ സ്വീകരിക്കും. രമണ മഹർഷി അക്ഷരമണമാല അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്, കല്യാണത്തിന് മാല മാറ്റണ പോലെ. അരുണാചല ശിവനോട് പറഞ്ഞു, എന്റെ മാല അങ്ങടെ അണിഞ്ഞിട്ട് അവിടുത്തെ മാല എനിക്ക് തരാം. മാലയി അണിന്ത് അരുണാചല രമണ എൻ മാലയണിന്തരുൾ അരുണാചല മാലയളിത്. എന്താന്ന് വെച്ചാൽ, ജീവൻ ഈശ്വരനെ വരിച്ചാൽ ഈശ്വരൻ ജീവനെ വരിക്കും. വരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പവർ ഒന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് എത്ര യോഗ്യത ഉണ്ട് എന്നൊന്നും കാര്യമില്ല. ഭഗവാൻ, അന്തര്യാമിയായ ഭഗവാൻ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടാക്കി നിങ്ങൾക്ക് പ്രകാശിപ്പിച്ചോളൂ. നിങ്ങൾക്ക് യോഗ്യത ഇല്ലെങ്കിൽ എന്ത് യോഗ്യതയാണോ വേണ്ടത് ആ യോഗ്യത നിങ്ങൾക്ക് തന്ന് നിങ്ങളുടെ ഉള്ളിൽ ആ അനുഭവത്തിന് ഉണ്ടാക്കും. ആ അനുഭവം എല്ലാവർക്കും സാധ്യമാണ്. അത് ഈശ്വരൻ അനുസ്യൂതം ജ്ഞാനത്തിന് ജയം. വ്യാസൻ ജയം എന്നാണ് പറയുന്നത്, തത്തോ ജയമുദീരയേത്. ജ്ഞാനം എപ്പോഴും ജയിക്കണു. അതിനൊരു ദൃഷ്ടാന്താണ് നാരായണ ഗുരുസ്വാമി. നമ്മൾ കേരളത്തിലെ ജാതി അധകൃതര് അവരെ താഴ്ത്തി അടിച്ചു താഴ്ത്തി എന്നൊക്കെ നമ്മൾ പറയണമെങ്കിലും, ആ അടിച്ചു താഴ്ത്തി എന്നൊക്കെ പറയണ കാലത്ത് തന്നെയാണ് അങ്ങനെ ഒരു എന്താ അധകൃതരെന്നൊക്കെ പറഞ്ഞ് തള്ളിവെച്ചു എന്നൊക്കെ പറയുന്ന കാലത്ത് തന്നെയാണ് ആ തരത്തിലൊരു വംശത്തിന്റെ ഉള്ളിൽ തന്നെ നാരായണ ഗുരുസ്വാമിയെ പോലെ ഒരു സൂര്യൻ ഉദിച്ചത് അല്ലേ. കുഞ്ചുസ്വാമികള് പാലക്കാടുള്ളപ്പോ അദ്ദേഹം ആ കാലത്ത് തന്നെ അദ്ദേഹം യോഗവാസ ഇഷ്ടവും വേദ. ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമുക്ക് ജാതി മതമൊന്നും ഇല്ല എന്ന് പറയുന്നു. ഇപ്പോ ആകപ്പാട് ഒന്നിലാണ് ഇപ്പൊ സമാനം കാണുന്നത്. എല്ലാരും കേരളത്തിൽ മദ്യപിക്കുന്നുണ്ട്. മധ്യകേരളം സംസ്കാര സമാനത വരണ്ടേ അല്ലേ. അതും പോയിട്ട് ഇതൊക്കെയാണ് വരുന്നത്. ഗുരുദേവൻ പറഞ്ഞു, കള്ളു കുടിക്കരുത്, ചെത്തരുത്, കുടിക്കുന്നവൻ നാറും ചെത്തുന്നവൻ നാറും എന്നൊക്കെ പറഞ്ഞു. അത് നമുക്ക് ഒരാള് സ്വാമി രാമതീർത്ഥൻ പറയും, ഒരു മുസ്ലിം കള്ളു കുടിക്കണത് കണ്ടപ്പോ ഒരു ഹാജിയാര് പറഞ്ഞു, അത്രേ ഡോ താൻ ഖുറാൻ പഠിച്ചിട്ടില്ലേ, ഖുറാനില് കുടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആചാര്യ ഞാന് നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്, അത് മുഴുവൻ നമുക്ക് അഭ്യസിക്കാൻ പറ്റില്ല. അതിൽ നോക്കൂ, ഖുറാനിൽ തന്നെ പറയണ്ടേ നീ കുടിക്കൂ എന്ന് പറഞ്ഞു. ഒരു വാക്ക് കാണിച്ചു കൊടുത്തു. എന്തായി പറയണ? അല്ല, നീ കുടിച്ചാൽ നരകത്തിൽ പോകും എന്നുള്ളു ബാക്കി. പക്ഷെ ആദ്യത്തെ വചനം നീ കുടിക്കൂ എന്നാണ്. അത് ഞാൻ ആദ്യം പ്രായോഗികമാക്കട്ടെ എന്നാണ്. അപ്പോ ഈ തരത്തിലാണ് നമ്മൾക്ക് ഒരു സമ്പ്രദായം. ഗുരുദേവൻ സാമൂഹികമായി പലതും പറഞ്ഞു. നോക്കൂ, അതുകൊണ്ടാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ബ്രഹ്മവിദ്യ മാത്രമേ ശാശ്വതമായിട്ട് നിൽക്കുള്ളൂ. സാമൂഹികമായ ഉപദേശങ്ങളോ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ തന്നെ കാലം കൊണ്ട് എല്ലാം മാറിപ്പോകും. ഭൗതികമായ നിയമങ്ങളൊക്കെ മാറിപ്പോകും. ശാശ്വതമായി ലോകം നന്നാക്കാൻ ആർക്കും പറ്റില്ല. ബാലകൃഷ്ണൻ നായർ സാർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതാണ്, എന്ത് ലോകം നന്നാക്കല്, നന്നാക്കി നന്നാക്കി അവതരിച്ച് അവതരിച്ച് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്ന സ്ഥിതിയാണത്. ഇതൊന്നുമില്ല, ഇവിടെ ഒന്നും നന്നാക്കാനില്ല. രമണ ഭഗവാൻ ഇടയ്ക്ക് പറയുന്ന ഒരു വാക്കുണ്ട്, വന്ന വേലയെ പാറുപോയി, നീ എന്തിനു വന്നു അത് നോക്കൂ, സത്യം അറിഞ്ഞ് സ്വതന്ത്രമായിട്ട് പോകും. അല്ലാതെ എനർജി വേസ്റ്റ് ചെയ്യേണ്ട അവിടെ. അന്തർമുഖമായി ആരാഞ്ഞ് ഈ തത്വം അറിഞ്ഞാൽ അവൻ ഏത് ജാതിയിലോ ഏത് വംശത്തിലോ ആണോ പെണ്ണോ വൃദ്ധനോ ബാലനോ ആര് വേണമെങ്കിൽ ആവട്ടെ, സത്യം അറിഞ്ഞവൻ സ്വതന്ത്രനാവും. അതില് യാതൊരു നിയമവും വകുപ്പുമില്ല, യാതൊന്നുമില്ല. ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്.
ആ ഭാനുമാൻ തൻ തിരുവുരുവ്, ആ ഈശ്വരന്റെ അനുഭൂതി സൂര്യതുല്യം ഹൃദയത്തില് പ്രകാശിക്കും. അതിനൊരു വലിയ തെളിവായിരുന്നു ഗുരുദേവൻ. ആ തെളിവായിരുന്നു ബാലകൃഷ്ണൻ സാറ്, നിങ്ങളൊക്കെ അതിന് തെളിവാണ്. നിങ്ങളൊക്കെ ഇരുന്ന് കേൾക്കണുണ്ടല്ലോ, നിങ്ങളൊക്കെ ഇതിരുന്ന് ശ്രവണം ചെയ്യണ്ടല്ലോ അല്ലേ. ആ കേൾക്കാൻ നമുക്ക് യോഗ്യതയുണ്ടെന്ന് അന്തർയാമി തീരുമാനിച്ചത് തന്നെ നമ്മളൊക്കെ സെലക്റ്റഡ് ആയിരിക്കണമെന്ന് അർത്ഥമാണ്. ശ്രവണായാപി ബഹുബരി യോന ലഭ്യ ശൃൺവന്തോപി ബഹവോയം ന വിദ്യു. ശ്രുതി തന്നെ പറയണത് അങ്ങനെയാണ്. ഏതായാലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് 8:45. ഏതായാലും തുടർന്ന് നമുക്ക് നാളെ ഇവിടെ വൈകുന്നേരം ഇതേ സമയത്തിൽ കാണാം. അടുത്ത മന്ത്രസദൃശമായ അടുത്ത പദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. നാളെ വൈകിട്ട് കാണാം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിത് അസ്തി യഥാതവേഷ്ടം കുരുമാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.